ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നമ്മുടെ സീരീസ് ഓഫ് ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സാണിത്. ആസ് പെർ സിലബസ്, സിലബസ് പ്രകാരമുള്ള ലാസ്റ്റ് ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്രൂ ഡ്രൈവർ, ടൈപ്സ് ഓഫ് വൈസ്, സ്റ്റേക്ക്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈ കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നതാണ്. എന്താ സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്രൂ ഡ്രൈവർ ഇത് കാണാൻ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, എന്തിനാണ് ഇവനെ ഉപയോഗിക്കുന്നത്? ഇവനെ ഉപയോഗിക്കുന്നത് നമുക്കൊരു സ്ക്രൂവെ ടൈറ്റൺ ചെയ്യണം അല്ലെങ്കിൽ ലൂസൺ ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ആരും ഉപയോഗിക്കുന്നത്, ഈ സ്ക്രൂ ഡ്രൈവറിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രൂ ഡ്രൈവറിനെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ടൈറ്റൺ ഓർ ലൂസൺ എ സ്ക്രൂ. ഓക്കെ, അപ്പോൾ ടു ടൈറ്റൺ, ടൈറ്റൺ ഓർ ലൂസൺ, ലൂസൺ എ സ്ക്രൂ. ഒരു സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ലൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെയാണ് ഉപയോഗിക്കുക? സ്ക്രൂ ഡ്രൈവറിനെയാണ് നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, ഇവന് പാർട്സ് നമുക്ക് നോക്കിയേക്കാം. ഏതൊക്കെയാണ് ഇവൻ്റെ പാർട്സ് എന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. ഇവന് ബേസിക്കലി മൂന്ന് പാർട്സ് ആണുള്ളത്. ഏറ്റവും മുകളിൽ കാണുന്നത്, ഈ ഫിഗറിൽ ഏറ്റവും മുകളിൽ കാണുന്നതാണ് എന്ത്? ഹാൻഡിൽ എന്ന് പറയുന്നത്. എന്താണ്? ഹാൻഡിലാണ്. ഓക്കെ അല്ലേ? ഇതോ ഇവനെയാണ് ഈ പാർട്ടിന്റെ പേര് നോർത്ത് നോക്കിയതാണ്, സ്റ്റേക്ക്, ഷാങ്ക്, സോറി സ്റ്റേക്ക് അല്ല, ഷാങ്ക്, ഷാങ്ക് അല്ലെങ്കിൽ ബ്ലേഡ് എന്ന് പറയും ഇവനെ. ഓക്കെ, എന്താ പറയാ? ഷാങ്ക് അല്ലെങ്കിൽ ബ്ലേഡ് എന്നാണ് ഇവനെ പറയുന്നത്. ഓക്കെ, ഷാങ്ക് അല്ലെങ്കിൽ, ഷാങ്ക് അല്ലെങ്കിൽ ബ്ലേഡ് എന്നാണ് ഇവനെ പറയുന്നത്. ഓക്കെ, ഇവനെ ടിപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവൻ എന്താ പറയാ? ടിപ്പ് എന്നാണ് ഇവനെ പറയുന്നത്. ഓക്കെ, ടിപ്പ് എന്നാണ് ഇവനെ പറയുന്നത്. അപ്പോൾ ടിപ്പ് ഓഫ് ദ ബ്ലേഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വെറുതെ ടിപ്പ് എന്ന് പറയാം. അപ്പോൾ മൂന്ന് പാർട്ടുകളുള്ളത് എന്താണത്? ഹാൻഡിൽ, ഷാങ്ക്, ടിപ്പ് ഓഫ് ദ ബ്ലേഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് ഇവൻ്റെ ഇത് മൂന്ന് പാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇനി ഏതൊക്കെ ടൈപ്പ് സ്ക്രൂ ഡ്രൈവേഴ്സ് ആണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബേസിക്കലി അവൻ എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ബേസിക്കലി ഈ പറയുന്ന സ്ക്രൂ ഡ്രൈവേഴ്സ് നമുക്ക് എന്തായാലും ഡിവൈഡ് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണത്? സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ട്, പിന്നെയോ സ്ക്രൂ ഡ്രൈവർ ഫോർ സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മൾ വളരെ ബ്രോഡായിട്ട് അല്ലെങ്കിൽ വളരെ ബ്രീഫായിട്ട് നമ്മൾ എന്താ ഡിവൈഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പായിട്ട് അവൈലബിൾ ആണ്, ലൈറ്റ് ഡ്യൂട്ടിയും ഹെവി ഡ്യൂട്ടിയും. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവർ നമുക്ക് രണ്ട് ടൈപ്പിൽ അവൈലബിൾ ആണ്. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ്? ലൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, പിന്നെയോ ഹെവി ഡ്യൂട്ടി ഉണ്ട്. എന്താണ് ലൈറ്റ് ഡ്യൂട്ടി എന്ന് നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, ലൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഹെവി ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. ആദ്യത്തത് എന്താണ്? ആദ്യത്തത് ലൈറ്റ് ഡ്യൂട്ടിയാണ്. ഓക്കെ, ലൈറ്റ് ഡ്യൂട്ടി. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവർ ലൈറ്റ് ഡ്യൂട്ടി, അവനെ കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ എന്താണ്? സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവർ ലൈറ്റ് ഡ്യൂട്ടിയാണ് മിക്കവാറും നമുക്ക് കാണാൻ കഴിയുന്ന സ്ക്രൂ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവൻ്റെ പാർട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ട്? ഇവന് ഇവന് ഹാൻഡിലുണ്ട്, പിന്നെയോ ഷാങ്ക് ഉണ്ട്, പിന്നെയോ ഈ പറയുന്ന എന്തുണ്ട്? ടിപ്പും ഉണ്ട്. ഈ ഷാങ്ക് ആണ്, ഈ പറയുന്ന ഷാങ്ക് ആണ് എന്ത്? ഇതിനെല്ലാം പ്രോപ്പർട്ടിയും ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളെല്ലാം ഷാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇവനെ ഷാങ്ക് എന്ന് പറയുന്നത് എന്താണ്? റൗണ്ട് ആയിരിക്കും ഇവൻ്റെ ഷാങ്ക്. അപ്പോൾ റൗണ്ട്, റൗണ്ട് ഷാങ്ക് ഓർ ബ്ലേഡ്, ഓർ ബ്ലേഡ്. ഷാങ്കിൻ്റെ വേറെ പേരെന്നാണ് നമ്മൾ പറഞ്ഞത്, ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൗണ്ട് ഷാങ്ക് അല്ലെങ്കിൽ പിന്നെ എന്താണ്? ബ്ലേഡ്. ഓക്കെ, പിന്നെ ഹാൻഡിൽ എന്ന് പറയുന്നത്, ഹാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് മെറ്റൽ കൊണ്ടുണ്ടാക്കാം. ഓക്കെ, എന്തുകൊണ്ടുണ്ടാക്കാം? മെറ്റൽ കൊണ്ടുണ്ടാക്കാം, പിന്നെ അല്ലെങ്കിൽ വുഡ് കൊണ്ടുണ്ടാക്കാം, വുഡ് കൊണ്ടുണ്ടാക്കാം, അല്ലെങ്കിലോ ഇൻസുലേറ്റഡ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കാം. ഓക്കെ, മോൾഡഡ് ഇൻസുലേറ്റർ മെറ്റീരിയൽ, മോൾഡഡ് ഇൻസുലേറ്റഡ് മെറ്റീരിയൽ, ഇൻസുലേറ്റഡ് മെറ്റീരിയൽ കൊണ്ടും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കൊണ്ടുണ്ടാക്കാം? എന്തൊക്കെ കൊണ്ടുണ്ടാക്കാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും വുഡ് കൊണ്ടുണ്ടാക്കാം, പിന്നെ ഏതുകൊണ്ടുണ്ടാക്കാം? പിന്നെ മെറ്റൽ കൊണ്ടുണ്ടാക്കാം, പിന്നെ ഏതുകൊണ്ടുണ്ടാക്കാം? മോൾഡഡ് ഇൻസുലേറ്റഡ് മെറ്റീരിയൽ കൊണ്ടും നമുക്ക് എന്തുണ്ടാക്കാം? ഇവൻ്റെ ആരെ ഉണ്ടാക്കാം? ഇവൻ്റെ ഷാങ്കിൻ, സോറി ഹാൻഡിലിനെ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? റൗണ്ട് ഷാങ്ക് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്ക്. എങ്ങനെയാണ് ഷാങ്ക്? എങ്ങനെയാണ്? റൗണ്ട് ഷാങ്ക് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് ഇത് സാധാരണ ജനറൽ പർപ്പസിനൊക്കെ നമ്മൾ കാണുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാണുന്ന സ്ക്രൂ ഡ്രൈവർ ഇതാണ്. അടുത്തത് ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവറാണ്. ഓക്കെ, അവനെ കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുക. ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവൻ്റെ ഷാങ്ക് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ഷേപ്പിലായിരിക്കും. ഓക്കെ, ഷാങ്ക് ഷേപ്പിലുണ്ടാവുക, ഷാങ്ക് സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാവുക. ഓക്കെ, ഏത് ഷേപ്പ്? ഏതാണ്? സ്ക്വയർ സെക്ഷൻ ആയിരിക്കും. ഷാങ്കിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? സ്ക്വയർ സെക്ഷൻ ആയിരിക്കും. ഓക്കെ, ഈ സ്ക്വയർ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ
എനിക്ക് ഹെവി ഡ്യൂട്ടിക്ക് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കുന്നത്? ഒരു സ്പാനർ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അവനെ പിടിച്ചതിരിക്കും. ഓക്കെ, അപ്പം ഈ പറയുന്ന സ്ക്വയർ സെക്ഷൻ എന്തിനാണ് ഉപകരിക്കുന്നത്? എനിക്ക് സ്പാനർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവനെ തിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഫോർ അപ്ലൈയിങ് ഈ സ്ക്വയർ സെക്ഷൻ ആയിരിക്കും എന്തുകൊണ്ടാണ്? ഫോർ അപ്ലൈയിങ് എക്സ്ട്രാ ടോർക്ക് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ഫോഴ്സ്. ആ ട്വിസ്റ്റിംഗ് ഫോഴ്സിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത് അല്ലേ? ഫോഴ്സ് ആരുപയോഗിച്ചിട്ടാണ്? ഒരു സ്പാനറിനെ ഉപയോഗിച്ചിട്ടാണ്, വിത്ത് ദി എൻഡ് ഓഫ് എ സ്പാനർ. ഒരു സ്പാനറിന്റെ എൻഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവന് ഒരു എക്സ്ട്രാ ടോർക്ക് എനിക്ക് ഇവനിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലേ. അതുകൊണ്ടാണ് എന്ത് ക്രോസ് സെക്ഷൻ ആക്കിയിരിക്കുന്നത്? ഇവനെ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവർ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം നമ്മൾ. എന്താണ്, ക്യുക്കർ അപ്ലിക്കേഷന് നമുക്ക് എന്തുണ്ട്? റാച്ചറ്റ് ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവേഴ്സും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞു. എന്നാൽ പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ എന്താ പറയുന്നത് ഉത്തരമാണ് ഈ പറയുന്നത്. ഓക്കെ, ഫോർ ക്യുക്കർ ഓപ്പറേഷൻ ഡാഷ് എം എൻ ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ ക്യുക്കർ ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യുക്കർ ഓപ്പറേഷൻ ആരെയാണ് ഉപയോഗിക്കുന്നത്? റാച്ചറ്റ് ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ. നമ്മൾ ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവറിനെ കുറിച്ച് പഠിക്കും കേട്ടോ. റാച്ചറ്റ് ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ. അപ്പോൾ ക്യുക്കർ അപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ആരെ ഉപയോഗിക്കുക? റാച്ചറ്റ് ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവറിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ അത്. ഇനി ഒരു സ്ക്രൂ ഡ്രൈവറിന് നമ്മൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, എയും ബിയും, ആ എയും ബിയും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ക്രൂ ഡ്രൈവറിനെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ എന്താണ് എ, എന്താണ് ബി എന്ന്? എ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ആണ്. ആരുടെ ലെങ്ത് ആണ്? എന്റെ ബ്ലേഡിന്റെ അല്ലെങ്കിൽ ഷാങ്കിന്റെ ലെങ്ത് ആണ്. അപ്പൊ സ്പെസിഫൈ ചെയ്യുന്നത് ഒന്ന് എ ആണ്. എ എന്താണ്? ലെങ്ത് ഓഫ് ബ്ലേഡ് ഓർ ഷാങ്ക്. ബ്ലേഡ് തന്നെയാണ് എന്ത്? ഷാങ്ക് എന്ന് പറയുന്നത് അല്ലെ. ഷാങ്ക് എന്ന് പറയുന്നത് ബ്ലേഡ് തന്നെയാണ്. പിന്നെയോ, ബി എന്താണ്? വിഡ്ത്താണ്. ആരുടെ വിഡ്ത്താണ്? ടിപ്പിന്റെ അല്ലെ. വിഡ്ത് ഓഫ് ദി ടിപ്പ്. അപ്പോ ടിപ്പിന്റെ വിഡ്ത്തും പിന്നെയോ ബ്ലേഡ് അല്ലെങ്കിൽ ഷാങ്കിന്റെ ലെങ്ത്തും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്ക്രൂ ഡ്രൈവറിനെ സ്പെസിഫൈ ചെയ്യുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് പഠിക്കാം? ഈ പറയുന്ന ബ്ലേഡ് ഓക്കെ എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഓക്കെ, നമ്മൾ എന്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന ഹാൻഡിൽ വുഡ് കൊണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞു, പിന്നെ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞു, ഇൻസുലേറ്റഡ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഏത്, ഈ ബ്ലേഡ് എന്ന് പറയുന്നവൻ. ആ ബ്ലേഡിന്റെ ലെങ്ത്തും ബ്ലേഡിന്റെ ടിപ്പും വെച്ചിട്ടാണ് നമ്മൾ എന്തിനെ സ്പെസിഫൈ ചെയ്യുന്നത്, സ്ക്രൂ ഡ്രൈവർ സ്പെസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലേഡ് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലേഡ് ഈസ് മെയ്ഡ് ഫ്രം ഏതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ സ്റ്റീൽ ആണ്. ഏതെന്ന് ഉണ്ടാക്കുന്നത്? കാർബൺ സ്റ്റീൽ ഓർ അലോയ് സ്റ്റീൽ. അതിനെന്ത് ചെയ്യും? ഹാർഡൺ ചെയ്യും. പിന്നെയോ ടെമ്പർ ചെയ്യും. ഹാർഡൻഡ് ആൻഡ് ടെമ്പർ. എന്താണ് ഈ ഹാർഡൻഡ് ആൻഡ് ടെമ്പർ? ഇതൊക്കെ ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹാർഡൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ആരെ ഹീറ്റ് ചെയ്യുന്നു? ഈ ഏത് മെറ്റീരിയലിനെയാണോ എന്ന് വെച്ചാൽ അവനെ ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ട് പെട്ടെന്ന് അവനെ ക്വിഞ്ച് ചെയ്യുക. പെട്ടെന്ന് നമ്മൾ വെള്ളത്തിലിടുക, ഓയിൽ മുക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ക്വിഞ്ചിങ് എന്ന് പറയുന്നു. സഡൻ കൂളിങ്ങിന് എന്താ പറയുക? ക്വിഞ്ചിങ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റീരിയൽ എന്താ ഹാർഡാവും. ഓക്കെ, അപ്പോൾ അതാണ് ഹാർഡഡിങ് എന്ന് പറയുന്നത്. ഈ ഹാർഡ്നെസ് എന്താ പറയുന്നത്, ചിലപ്പോൾ നമ്മുടെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് പലതിനെയും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനെ ഒന്ന് സോഫ്റ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാർഡൺ ചെയ്ത സാധനത്തിനെ വീണ്ടും സോഫ്റ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം, ടെമ്പർ ചെയ്യുന്നതിനെ. ഓക്കെ, അതും ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ്. അപ്പൊ ഹാർഡൺ ചെയ്യുന്ന സാധനത്തിനെ സോഫ്റ്റൺ ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് പി എസ് സി ചോദിക്കാറുണ്ട്. നമുക്ക് ഇവിടെ സിലബസിൽ പറയാത്തതുകൊണ്ടാണ് പറയാത്തത്. ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഏതാണ്? ടെമ്പറിങ് ആണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യുക. ഹാർഡൺ ചെയ്ത മെറ്റീരിയലിനെ സോഫ്റ്റ് ആക്കണമെങ്കിൽ ഏത് പ്രോസസ്സാണ് ഉപയോഗിക്കാൻ ചോദിക്കാറുണ്ട്? ടെമ്പറിങ് ആണ്. ഓക്കെ അല്ലേ. യെസ്.
അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഫോർ സ്പെഷ്യൽ പർപ്പസ്. സ്പെഷ്യൽ പർപ്പസുകൾക്ക്, ഒരു പ്രത്യേകം പ്രത്യേകം പർപ്പസുകൾക്ക് നമ്മൾ പ്രത്യേകം പ്രത്യേകം സ്ക്രൂ ഡ്രൈവറിനെ ഉപയോഗിക്കുന്നു. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഇവന്മാരാണ്. ആരാണ്? സ്മോൾ ആൻഡ് സ്റ്റേഡി സ്ക്രൂ ഡ്രൈവർ, ഇൻസുലേറ്റഡ് ബ്ലേഡ് സ്ക്രൂ ഡ്രൈവർ, ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ. അവന് വേറൊരു പേരുണ്ട്, ലണ്ടൻ പാറ്റേൺ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതാണ് ലണ്ടൻ പാറ്റേൺ എന്നും പറയാറുണ്ട്. ലണ്ടൻ പാറ്റേൺ എന്നും ഇവന് പറയാറുണ്ട്. ഓക്കെ, പിന്നെയോ? പിന്നെ ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ. ഇത് നമ്മൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ എന്നൊക്കെ പറയുന്ന സാധനമാണ് ഈ സാധനം, ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ കേട്ടോ. ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, ഈ കാണുന്നതാണ് എന്ത്, നമ്മുടെ അഞ്ച് ടൈപ്പ് സ്ക്രൂ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. സ്മോൾ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഇൻസുലേറ്റഡ് ബ്ലേഡ് ഉണ്ട്, പിന്നെ ഹെവി ഡ്യൂട്ടി ഉണ്ട്, പിന്നെ ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം സ്മോൾ സ്റ്റേഡി സ്ക്രൂ ഡ്രൈവേഴ്സ് നോക്കാം. ഇതാണ് സ്മോൾ സ്റ്റേഡി സ്ക്രൂ ഡ്രൈവർ. ഇവിടെ ഈ പറയുന്ന ഈ കാര്യം എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. കാരണം ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ പഠിക്കുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എന്താണ്, സ്പേസ് ലിമിറ്റേഷൻ ഉള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്ന സ്ക്രൂ ഡ്രൈവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്മോൾ ആൻഡ് സ്റ്റർഡി എന്ന് പറയണം. ഓക്കെ, ഓഫ്സെറ്റ് പഠിക്കുമ്പോൾ നമുക്ക് എന്തുവരും, ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. എന്താണ്, ഫോർ യൂസേഴ്സ് വെയർ ദർ ഈസ് സ്പേസ് ലിമിറ്റേഷൻ. ഫോർ യൂസേഴ്സ്, ഫോർ യൂസേഴ്സ്, ഫോർ യൂസേഴ്സ് where there is, where there is space limitation, space limitation. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സ്പേസ് ലിമിറ്റേഷൻ, സ്റ്റഡി, സ്മോൾ ആൻഡ് സ്റ്റഡി, എസ് സ്മോൾ ആൻഡ് സ്റ്റഡി സ്ക്രൂ ഡ്രൈവേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പേസ് ലിമിറ്റേഷൻ. ഓക്കെ, അടുത്തത് ഇൻസുലേറ്റഡ് ബ്ലേഡ് സ്ക്രൂ ഡ്രൈവേഴ്സ്. ഇത് എങ്ങനെയാണ് ഇരിക്കുക? നമ്മുടെ ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഇൻസുലേറ്റഡ് ബ്ലേഡ് സ്ക്രൂ ഡ്രൈവേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇവൻ എന്താണ് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഏതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കാർബൺ സ്റ്റീൽ കൊണ്ട് അല്ലെങ്കിൽ അലോയ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷനൊക്കെ വരും, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻസ് ഉപയോഗിക്കുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ ഇൻസുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസുലേറ്റഡ് ബ്ലേഡ് സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ട്. ഓക്കെ, ബ്ലേഡ് എന്ത് ചെയ്യുന്നത്, ആർ ഇൻസുലേറ്റഡ്. ഓക്കെ, എങ്ങനെ ഇൻസുലേറ്റ് ചെയ്യുന്നു, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ബ്ലേഡ്സ്, ബ്ലേഡ്സ് ഷീത്തഡ് വിത്ത്, ഷീത്തഡ് ഇൻ, ഷീത്തഡ് ഇൻ ഇൻസുലേഷൻ, ഇൻസുലേഷൻ ബ്ലേഡ് ഷീത്തഡ് ഇൻ ഇൻസുലേഷൻ. ഓക്കെ, ആർ അവൈലബിൾ ഫോർ ദി യൂസ് ഓഫ് ഇലക്ട്രീഷ്യൻ, ആർ അവൈലബിൾ, അവൈലബിൾ ഫോർ ദി യൂസ് ഓഫ് ഇലക്ട്രീഷ്യൻ, ഇലക്ട്രീഷ്യൻ. ഓക്കെ, ഇതാണെന്ത്, ഇൻസുലേറ്റഡ്. അപ്പോൾ ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലേറ്റഡ്. ഓക്കെ, പിന്നെ ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത്, ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചോദ്യം, കാർപ്പൻറ്റേഴ്സ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണത്, ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ. ഈ ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവർ എന്ന് കണ്ടില്ലെങ്കിൽ ലണ്ടൻ പാറ്റേൺ അവിടെ ഉണ്ട്. എന്താണ്ടാവുക, ലണ്ടൻ പാറ്റേൺ. ഓക്കെ, ലണ്ടൻ പാറ്റേൺ സ്ക്രൂ ഡ്രൈവർ, ലണ്ടൻ പാറ്റേൺ സ്ക്രൂ ഡ്രൈവർ, സ്ക്രൂ ഡ്രൈവർ. അപ്പോൾ ഇവനെ ആരാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടെന്ന് പറഞ്ഞു, മോസ്റ്റ്ലി യൂസ്ഡ് ബൈ ആരാണ്, കാർപ്പൻ്റർ. ഇവൻ്റെ ബ്ലേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബ്ലേഡാണ്. ഓക്കെ, ഹാസ് ഫ്ലാറ്റ് ബ്ലേഡ്. ആ പിക്ചർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഹാസ് ഫ്ലാറ്റ് ബ്ലേഡ്. നമ്മൾ ഈ സാധനം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് സ്ക്രൂ ഡ്രൈവർ ആണ് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മളെ വീട്ടിൽ കാർപ്പൻ്റേഴ്സ് പണിക്ക് വരുമ്പോൾ ഈ സാധനം നമ്മൾ കണ്ടിട്ടുണ്ട്, കുത്തിരിമ്പ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്തിട്ടില്ല, ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല സ്ക്രൂ ഡ്രൈവർ ആയിട്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മോസ്റ്റ്ലി യൂസ്ഡ് ബൈ കാർപ്പൻ്റേഴ്സ്, mostly used by carpenters. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ്ലി യൂസ്ഡ് ബൈ കാർപ്പൻറ്റേഴ്സ്. എന്താണെന്ന് ചോദിക്കും, ലണ്ടൻ പാറ്റേൺ ആയിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക, അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടിയും തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ, എന്തിനാണ് ഉപയോഗിക്കുന്ന കാർപ്പൻറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ ഫിക്സിംഗ് ആൻഡ് റിമൂവിങ് വുഡൻ സ്ക്രൂസ്, ഫോർ ഫിക്സിംഗ് ആൻഡ് റിമൂവിങ്, ഫോർ ഫിക്സിംഗ് ആൻഡ് റിമൂവിങ് and removing wooden screws, wooden screws. അപ്പോൾ വുഡൻ സ്ക്രൂസ് ഫിക്സ് ചെയ്യാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലണ്ടൻ പാറ്റേൺ അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ, ഇതാണ് ഐറ്റം. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം, അതാണെന്ത്, ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രൂസിഫോം, അതായത് എന്താണ്, ക്രോസിൻ്റെ ഫോമിൽ, അതാണ് ക്രൂസിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് കുരിശ് അല്ലേ, കുരിശിൻ്റെ ഫോമിൽ, അല്ലെങ്കിൽ ക്രൂസിഫോം, അല്ലെങ്കിൽ
ക്രോസിന്റെ ഫോമിൽ ഉള്ള സ്ക്രൂ ഡ്രൈവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ, പ്ലസ് പോലെ അല്ലെങ്കിൽ ക്രോസ് പോലെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ മെയ്ഡ് മെയ്ഡ് ഇൻ ദി ഫോം ഓഫ് ഇൻ ദി ഫോം ഓഫ് ക്രൂസി ഫോം ടിപ്സ് ഫോം ഓഫ് ക്രൂസി ഫോം ടിപ്സ് അല്ലേ, എങ്ങനെ ഇരിക്കുന്നത്, ക്രോസിന്റെ പോലെ ഇരിക്കുന്നത് അല്ലേ, ഇങ്ങനെയാണ് അതിന്റെ ടിപ്പ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് അതിന്റെ ടിപ്പ് ഇരിക്കുന്നത്, ക്രോസിന്റെ പോലെയാണ് അതിന്റെ ടിപ്പ് ഇരിക്കുന്നത് ആണല്ലോ അല്ലേ. അപ്പൊ അതാണ് ക്രൂസിഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ സ്ക്രൂവിന്റെ ആ പറയുന്ന ഹോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താണ്, സ്ലിപ്പ് ചെയ്യില്ല, മറ്റേക്കൊരു സൈഡിലേക്ക് അല്ലെ, ഇങ്ങനെ ഇങ്ങനെയാണ് എങ്കിൽ, ഇങ്ങനെയായിരുന്നു എങ്കിൽ എന്റെ എൻഡ് ഇങ്ങനെയായിരുന്നു എങ്കിൽ ഒരു സൈഡിലേക്ക് സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ, ഇങ്ങനെയാണ് സ്ക്രൂ ഉണ്ടായിരുന്നതെങ്കിൽ ഒരു സൈഡിലേക്ക് ഇവൻ സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇവിടെ ഇവിടെ ഇതാണ് ഫ്ലാറ്റ് എങ്കിൽ, ഇതാണ് ഇതിന്റെ ബ്ലേഡ്, ബ്ലേഡിന്റെ ടിപ്പ് എങ്കിൽ, ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കോ ടിപ്പ് സ്ലിപ്പ് ചെയ്യുക അല്ലെ. ഇവിടെയാണെങ്കിലോ സ്ലിപ്പ് ചെയ്യാൻ ഒരു അവസരവുമില്ല. ഓക്കെ, അപ്പൊ എന്താണ്, വിൽ നോട്ട് സ്ലിപ്പ് ഫ്രം ദി മാച്ചിങ് സ്ലോട്ട്, വിൽ നോട്ട് സ്ലിപ്പ് ഫ്രം ദി മാച്ചിങ് സ്ലോട്ട് മാച്ചിങ് സ്ലോട്ട്. അപ്പൊ സ്ലോട്ടിൽ നിന്നും എന്ത് ചെയ്യില്ല, സ്ലിപ്പ് ചെയ്യില്ല. ഓക്കെ അല്ലേ. പിന്നെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സ്ട്രാ ഫോഴ്സ് താഴേക്ക് അപ്ലൈ ചെയ്യേണ്ടവർ അല്ലെ, എക്സ്ട്രാ ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ നമ്മൾ താഴത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടവർ മെത്തഡിക്കാൻ പറ്റും. അപ്പൊ നീഡ് ടു അപ്ലൈ മോർ ഡൗൺവേർഡ് പ്രഷർ, നീഡ് ടു അപ്ലൈ മോർ ഡൗൺവേർഡ് പ്രഷർ, മോർ ഡൗൺവേർഡ് പ്രഷർ, മോർ ഡൗൺവേർഡ് പ്രഷർ. അപ്പൊ താഴത്തേക്ക് നല്ല പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആണോ, ക്ലിയർ അല്ല. അപ്പൊ നീഡ് ടു അപ്ലൈ മോർ ഡൗൺവേർഡ് പ്രഷർ. ഫിലിപ്പ് സ്ക്രൂ ഡ്രൈവർ സ്പെസിഫൈ ചെയ്യുന്നതിന്റെ പോയിന്റ് സൈസ് വെച്ചിട്ടാണ്. ഓക്കെ, സ്പെസിഫൈഡ് ബൈ ജനറലി എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നു പറഞ്ഞു, ലെങ്ത്തും അതിന്റെ ബ്ലേഡിന്റെ ടിപ്പും, അല്ലെ, ബ്ലേഡിന്റെ ലെങ്ത്തും ബ്ലേഡിന്റെ ടിപ്പിന്റെ വിഡ്ത്തും വെച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെയോ ഇവിടെ പോയിന്റ് സൈസ് വെച്ചിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. സ്പെസിഫൈഡ് ബൈ പോയിന്റ് സൈസ്. നാല് പോയിന്റ് സൈസുകളാണ് ജനറലി ഉള്ളത്, സൈസ് നാല് പോയിന്റ് സൈസുകളാണ്, 1, 2, 3, and 4 ഇതാണ് നാല് പോയിന്റ് സൈസുകൾ. ഓക്കെ, അപ്പൊ സ്പെസിഫൈഡ് ബൈ പോയിന്റ് സൈസ്. അപ്പൊ ഇതാണ് ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, ശ്രദ്ധിക്കുക, ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ ഇതാണ്. ഓക്കെ, എവിടെയാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ബ്ലേഡിന്റെ ലെങ്ത്ത് പ്രശ്നമായി വരുന്ന ഏരിയകളിൽ, എനിക്ക് വലിയ ലെങ്ത്തുള്ള ബ്ലേഡ് ഉപയോഗിക്കാൻ പറ്റില്ല, അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ എനിക്ക് വലിയ ലെങ്ത്തുള്ള ബ്ലേഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ, ഇല്ലല്ലോ. ഈ കാണിച്ചിരിക്കുന്ന അവിടെ വലിയ ലെങ്ത്തുള്ള ബ്ലേഡ് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെ. ഇവിടെ എനിക്ക് നേരെ മുകളിലേക്കുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോ സ്റ്റെർഡിയും നമ്മുടെ ഏതും സ്മോൾ ആൻഡ് സ്റ്റെർഡിയും ഓഫ്സെറ്റ് ഒരു കൺഫ്യൂഷനായി. അപ്പൊ ഇവിടെ സ്പേസ് ലിമിറ്റേഷൻ അല്ലേ, സ്പേസ് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ സ്പേസ് ലിമിറ്റേഷൻ ഉപയോഗിക്കുന്ന സ്മോൾ ആൻഡ് സ്റ്റഡി അല്ലേ, സ്മോൾ ആൻഡ് സ്റ്റഡി ആണ്. ഓക്കെ, ഇതോ സ്മോൾ ആൻഡ് സ്റ്റഡി എനിക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെ, ഇതിനുള്ളിൽ എനിക്ക് തിരിക്കാൻ വേണ്ടി പറ്റുമോ, ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, നോർമൽ സ്ക്രൂ ഡ്രൈവറിന്റെ ഏത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, എന്താ കാര്യം, അതിന്റെ ലെങ്ത് ഓഫ് ഹാൻഡിൽ കാരണം എന്ന് പറഞ്ഞു. അതേപോലെ സ്മോൾ ആൻഡ് സ്റ്റഡിയും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, ഇവിടെ പിടിച്ച് തിരിക്കാനൊന്നും പറ്റില്ല, കൈയ്ക്ക് മുട്ടും. ഓക്കെ, അപ്പൊ ഇവിടെയും സ്പേസ് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ പി എസ് സി സ്പേസ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതേണ്ടത് സ്മോൾ ആൻഡ് സ്റ്റഡി ആണ്. ഇവിടെയോ ഹാൻഡിന്റെ ലെങ്ത്, ഏതിന്റെ സാധാരണ സ്ക്രൂ ഡ്രൈവറിന്റെ ഹാൻഡിന്റെ ലെങ്ത് കാരണം പ്രോബ്ലം വരുന്ന സ്ഥലത്ത് ഏതാ ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്സെറ്റ് എന്ന് എഴുതാം. അപ്പൊ രണ്ടിന്റെയും ഉത്തരം മനസ്സിലായാലോ, ഡിസ്റ്റിങ്ഷൻ മനസ്സിലായാലോ, എങ്ങനെയാണ് ഡിസ്റ്റിങ് ചെയ്യേണ്ടത് മനസ്സിലായാലോ, ബൈ ഹാർട്ട് പഠിച്ചു വെച്ചേക്കുക, അല്ലെങ്കിൽ ഓർത്ത് വെച്ചേക്കുക, പടം ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, യൂസ്ഡ് വെയർ നോർമൽ സ്ക്രൂ ഡ്രൈവേഴ്സ് കനോട്ട് ബി, നോർമൽ സ്ക്രൂ ഡ്രൈവേഴ്സ് cannot be used due to the length of the handle. ഹാൻഡിലിന്റെ ലെങ്ത് കാരണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആരെയും ഉപയോഗിക്കുന്നത്, ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവറിനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ അതിനൊരു വലിയ ലെങ്ത് ഉള്ള കാറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ടോർക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്, F×R ആണ് ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്, F×R എന്നാണ്. F×R തൽക്കാലത്തേക്ക് നമുക്ക് ഓർത്ത് വെച്ചേക്കാം അല്ലേ. അപ്പൊ ഫോഴ്സ് ലെങ്ത് കൂടുതലാണ്, ഇവിടെ എന്താണ് ലെങ്ത് ഇതിന് കൂടുതലാണ്, ഇങ്ങനെയായിരിക്കും സാധനം അല്ലേ.
ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത്. പി പറയുന്ന ആറ് ഇതിന് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സേ എക്സ് യൂണിറ്റ് ആണെങ്കിൽ എക്സ് ഇൻറ്റു ആറ്, ആറ് ടൈംസ് കൂടുതലായിരിക്കും എന്ത് എന്റെ ടോർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഗ്രേറ്റർ ടേണിംഗ് ഫോഴ്സ് എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ്? ഇങ്ങനെ നീളമുള്ള കാലുള്ളത് കൊണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. അപ്പൊ യൂസ്ഫുൾ ഫോർ അപ്ലൈ ഗ്രേറ്റർ ടേണിംഗ് ഫോഴ്സ്, യൂസ്ഫുൾ ഫോർ അപ്ലൈയിങ് ഗ്രേറ്റർ ടേണിംഗ് ഫോഴ്സ്, ഗ്രേറ്റർ ടേണിംഗ് ഫോഴ്സ്. അപ്പോൾ വളരെ കൂടുതൽ ടേണിംഗ് ഫോഴ്സ് കൊടുക്കണമെങ്കിൽ എനിക്ക് ഏത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ശ്രദ്ധിക്കുക, ഇത് ഉപയോഗിക്കുന്നത് എവിടെ മാത്രമാണ്? നോർമൽ സ്ക്രൂ ഡ്രൈവേഴ്സിൻ്റെ ലെങ്ത് പ്രശ്നമായി വരുമ്പോൾ, ഹാൻഡിലിൻ്റെ ലെങ്ത് ഒക്കെ പ്രശ്നമായി വരുമ്പോഴാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്കിത് കൊടുക്കാമെന്നാണ് കേട്ടോ. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഗ്രേറ്റർ ടേണിംഗ് ഫോഴ്സ് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ സ്ക്രൂ ഡ്രൈവേഴ്സ് കഴിഞ്ഞു, അടുത്ത് നമ്മൾ വയസ്സിനെ കുറിച്ചിട്ട് പറയാം. എന്താ വയസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർക്ക് പീസ് നമ്മൾ ഒരു മെഷീൻ ചെയ്യുന്ന നേരത്ത് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വയസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് വർക്ക് പീസ്, യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് വർക്ക് പീസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ടൈപ്പുകളെന്ന് ചോദിച്ചാൽ, ക്വിക്ക് റിലീസ് വൈസ് ഉണ്ട്. നമ്മുടെ എന്താണ് ബെഞ്ച് വൈസിന് പോലെ ഇരിക്കുന്നത്. അപ്പൊ ബെഞ്ച് വൈസിന്റെ വേറൊരു പേരും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയാം, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് വൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യുക്ക് റിലീസിംഗ് വൈസ് എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. പൈപ്പ് വൈസ് ഉണ്ട്, ഹാൻഡ് വൈസ് ഉണ്ട്, പിൻ വൈസ് ഉണ്ട്, പിന്നെ ടൂൾ മേക്കേഴ്സ് വൈസ് ഉണ്ട്. അതിൽ ഈ പറയുന്ന ഹാൻഡ് വൈസ്, പിൻ വൈസ്, ടൂൾ മേക്കേഴ്സ് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൂന്നും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ മൂന്നെണ്ണവും പ്രീവിയസ്, അതായത് നമ്മുടെ ഷീറ്റ് മെറ്റൽ ജൂനിയർ ഇൻസ്ട്രക്ടറിനല്ല, അല്ലാതെ തന്നെ പ്രീവിയസ് ഇയർ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടാവും? ഹാൻഡ് വൈസും ഉണ്ടാവും. 2018 ചോദിച്ചാണ് ഏറ്റവും അവസാനമായിട്ട് ഹാൻഡ് വൈസിനെ കുറിച്ചിട്ട്. പിൻ വൈസ് ഉണ്ടാവും, പിന്നെന്താ ഉണ്ടാവുക? ടൂൾ മേക്കേഴ്സ് വൈസും ഉണ്ടാവും. ഓക്കെ, ഈ മൂന്നെണ്ണം സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് ആദ്യം പഠിക്കാം ഏതാണ്? ക്യുക്ക് റിലീസിന്. അപ്പോൾ ഇതിനെ എനിക്ക് എന്താ പറയാം, ബെഞ്ച് വൈസ് എന്ന് പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ, ക്യുക്ക് റിലീസ് വൈസ് അല്ലെങ്കിൽ ബെഞ്ച് വൈസ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് വൈസ് എന്നും കൂടെ ഇവനെ പറയാം. എഞ്ചിനീയേഴ്സ് വൈസ് എന്നും കൂടെ ഇവനെ പറയാം. ഓക്കെ, എഞ്ചിനീയേഴ്സ് വൈഫ് അല്ല, എഞ്ചിനീയേഴ്സ് വൈസ് എന്നും കൂടെ ഇവനെ പറയാം. ഓക്കെ, ഇവനെ കാണാൻ എനിക്ക് ഇത് ഇങ്ങനെയാണ് ഇവനെ കാണാനിരിക്കുക. ക്ലിയർ ആണല്ലോ. അവൻ്റെ പാർട്ട് അവിടെ തന്നെ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുണ്ട്? ഈ പറയുന്ന ജോസ് ഉണ്ട്. ഏതാണ് ജോസ്? ഫിക്സഡ് ജോ ഉണ്ട്, പിന്നെ മൂവിങ് ജോ ഉണ്ട്, ബോഡി ഉണ്ട്. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ക്യുക്ക് റിലീസ് ലിവർ ഉണ്ട്. ഓക്കെ, ക്യുക്ക് റിലീസ് ലിവർ ഉണ്ട്. ഈ ഒരു ക്യുക്ക് റിലീസ് ലിവർ ഏതിനുണ്ടാവില്ല? എൻ്റെ ബെഞ്ച് വൈസിന് ഉണ്ടാവില്ല. ഓക്കെ, ഇവന് ക്യുക്ക് റിലീസ് ലിവർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ബുള്ളറ്റ് നിങ്ങൾ കണ്ടിട്ട്, പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഏത് ഗിയറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അല്ലേ. അതേപോലെ തന്നെ ഇവന് എന്താണ്? പെട്ടെന്ന് എനിക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ക്യുക്ക് റിലീസ് ലിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന ബെഞ്ച് വൈസ് തന്നെയാണ്, അതിൻ്റെ കൂടെ എന്നിട്ടൊരു ക്യുക്ക് റിലീസ് ലിവറും കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് എന്ത് വയസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് വയസ്സ് എന്ന് പറയുന്നത്? എന്റെ ഏത് വയസ്സാണ് ആ ഏതാണ്? ബെഞ്ച് വയസ് എന്നല്ല, എന്താ പറയേണ്ടത്? ക്യുക്ക് റിലീസ് വയസ്സ് എന്നാണ് അവനെ പറയേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്തിനാണ് ഇവനെ ഉപയോഗിക്കുന്നത്? സിമിലർ ടു ഓർഡിനറി ബെഞ്ച് വയസ്. എന്താണ് സിമിലർ ടു ഓർഡിനറി ബെഞ്ച് വയസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ് ഇവന് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാ ഉപയോഗിക്കുന്നത്? ആ വർക്ക് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയലിനെ, വർക്ക് പീസിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന് ഉപയോഗിക്കുന്നത്. പിന്നെയോ, ഓപ്പണിംഗ് ഓഫ് ദി മൂവബിൾ ജോ ഈസ് ഡൺ ബൈ എ ട്രിഗർ ലിവർ. അവിടെ നിങ്ങൾക്ക് ലിവർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ, ആ ലിവറിനെയാണ് ഇവറിനെയാണെന്ന് പറയുന്നത്, ട്രിഗർ ലിവർ എന്ന് പറയുന്നത്. ഇവനെയാണെന്ത്? ട്രിഗർ ലിവർ. ഓക്കെ, ഇതാണ് ട്രിഗർ ലിവർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ഓഫ് ദി മൂവബിൾ ജോ ഈസ് ഡൺ ബൈ യൂസിങ് ആരാണ്? എ ട്രിഗർ. അതായത് ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന ലിവർ, അതും കൂടെ എഴുതിക്കുവാണെങ്കിൽ കേട്ടോ, ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന ലിവർ ആണ്. ഓക്കെ, ഇവനെന്തുണ്ട്? ഒരു ക്യുക്ക് റിലീസ് ലിവർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ പറഞ്ഞ സാധനം. അപ്പോൾ ഓപ്പണിംഗ് ഓഫ് ദി മൂവബിൾ ജോ ഈസ് ഡൺ ബൈ എ ലിവർ, അല്ലെങ്കിൽ എന്താണ്? ട്രിഗർ ലിവർ. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ടൈറ്റ് ചെയ്യുന്നു. എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ക്യുക്ക് റിലീസ് ലിവറാണ്. അപ്പം ഇവനെ ഞാൻ എന്ത് ചെയ്യുന്നു? ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ക്യുക്ക് റിലീസ് ലിവർ ഉണ്ട്, അല്ലെങ്കിൽ ട്രിഗർ ഉണ്ട്.
ഓക്കെ എന്തിനാണ് ഓപ്പണിംഗ് ഓഫ് ദി മൂവബിൾ ജോ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ ആണല്ലോ അപ്പൊ അടുത്തത് നമുക്ക് പൈപ്പ് വൈസ് ആണുള്ളത് ഓക്കെ ഈ കാണുന്നതാണ് പൈപ്പ് വൈസ് എന്ന് പറയുന്നത് ഓക്കെ എന്തിനാണ് പൈപ്പ് വൈസ് ഉപയോഗിക്കുക ആ എന്താണ് റൗണ്ട് ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് പൈപ്പ് വൈസിനെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം റൗണ്ട് ഒബ്ജക്റ്റുകളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരും ഉപയോഗിക്കുന്നു പൈപ്പ് വൈസിനെ ഉപയോഗിക്കുന്നു ഓക്കെ ക്ലിയർ ആണല്ലോ എന്തൊക്കെയാണ് റൗണ്ട് ഒബ്ജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം ട്യൂബ്സ് പൈപ്പ് എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും അല്ലേ ഓക്കെ പൈപ്പ് വൈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ഹോൾഡിംഗ് എന്താണ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റൗണ്ട് സെക്ഷൻ ഓഫ് മെറ്റൽ റൗണ്ട് സെക്ഷൻ ഓഫ് മെറ്റൽ പിന്നെയോ ട്യൂബ്സ് പിന്നെയോ പൈപ്പ്സ് ഓക്കെ സ്ക്രൂ എങ്ങനെയിരിക്കുന്നത് സ്ക്രൂ വർട്ടിക്കലാണ് അല്ലെ അവിടെ നിങ്ങൾക്ക് ഒരു സ്ക്രൂ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വർട്ടിക്കൽ ആയിട്ടുള്ള സ്ക്രൂ അപ്പം സ്ക്രൂ എന്താണ് സ്പിൻഡിലിൻ്റെ മുകളിൽ സ്പിൻഡിൽ എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് സ്പിൻഡിൽ എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ നിന്നൊരു സ്ക്രൂ ഉണ്ട് സ്ക്രൂ എങ്ങനെയുള്ളത് വർട്ടിക്കലാണുള്ളത് ഇതിനൊരു അപ്പർ ജോ ഉണ്ട് ഇതിനൊരു ലോവർ ജോ ഉണ്ട് ഈ ഹാൻഡിൽ തിരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക ഇപ്പം മുകളിലേക്കും താഴേക്കും പോകുന്നത് അപ്പം സ്ക്രൂ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് സ്ക്രൂ എങ്ങനെയാണ് ഈസ് വർട്ടിക്കൽ ആൻഡ് മൂവബിൾ സ്ക്രൂ ഈസ് വർട്ടിക്കൽ വർട്ടിക്കൽ ആൻഡ് മൂവബിൾ ജോസ് വർക്ക് വർട്ടിക്കലി രണ്ട് ജോസ് കാണുന്നുണ്ടല്ലോ അപ്പർ ജോവും ലോവർ ജോവും കാണുന്നുണ്ടല്ലോ അവനെങ്ങനെയാണ് വർട്ടിക്കലിയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ജോസ് വർക്ക് വർട്ടിക്കൽ ഓക്കെ പിന്നെ ഇതും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പൈപ്പ് എത്ര പോയിന്റ് ഗ്രിപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 4 പോയിന്റ്സിലാണ് ഗ്രിപ്പ് ചെയ്യുന്നത് പൈപ്പ് വൈസ് ഗ്രിപ്പ് ഗ്രിപ്സ് ദി വർക്ക് അറ്റ് 4 പോയിന്റ്സ് എത്രയാണ് 4 പോയിന്റ്സ് അറ്റ് 4 പോയിന്റ്സ് ഓൺ ഇറ്റ്സ് സർഫസ് 4 പോയിന്റിൽ ഏതിൻ്റെ എൻ്റെ പൈപ്പാണോ ട്യൂബാണോ റൗണ്ട് ഒബ്ജക്റ്റ് ആണോ അവൻ്റെയൊക്കെ 4 പോയിന്റിലാണ് 4 പോയിന്റ്സിലാണ് എന്ത് ചെയ്യുന്നത് ഫിക്സ് ചെയ്യുന്നത് സോറി എന്ത് ചെയ്യുന്നത് ഗ്രിപ്പ് ചെയ്യുന്നു ഫിക്സ് ചെയ്യുന്നല്ല ഗ്രിപ്പ് ചെയ്യുന്നു ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ അപ്പോൾ അതാണ് പൈപ്പ് വൈസ് എന്ന് പറഞ്ഞത് അടുത്ത ഹാൻഡ് വൈസ് ഇതാണ് ഹാൻഡ് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാൻ പറ്റുന്ന സാധനമാണ് എന്ത് ഹാൻഡ് വൈസ് എന്ന് പറയുന്ന ഒരു സാധനം ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇവനെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ ഗ്രിപ്പിംഗ് സ്ക്രൂവ് റിവറ്റ് കീസ് സ്മോൾ ഡ്രില്ല് ആൻഡ് അതർ സ്മോൾ ഒബ്ജക്ട്സ് ഓക്കെ അപ്പോൾ സ്മോൾ ഒബ്ജക്റ്റുകൾ ഇപ്പോൾ കഴിഞ്ഞ 2015 ചോദിച്ചിട്ടുണ്ടായിരുന്നതിൽ ഒരു ഓപ്ഷൻ ഉണ്ട് റൗണ്ട് ഒബ്ജക്റ്റ് എന്നാണ് നമുക്ക് കൺഫ്യൂഷൻ വരും കേട്ടോ ഇപ്പോൾ റൗണ്ട് ഒബ്ജക്റ്റ് അല്ല എന്താണ് സ്മോൾ ഒബ്ജക്റ്റ് ആണ് കേട്ടോ ഓക്കെ യൂസ്ഡ് ഫോർ ഗ്രിപ്പിംഗ് ആരെയാണ് സ്ക്രൂ ചെറുതല്ലേ ചെറുതാണ് കീസ് റിവറ്റ് ചെറുതാണ് സ്മോൾ ഡ്രിൽസ് ചെറിയ ഡ്രില്ല് എന്ന് എടുത്തു പറയുന്നുണ്ട് ഓക്കെ സ്മോൾ ഡ്രിൽസ് പിന്നെയോ അതർ സ്മോൾ ഒബ്ജക്ട്സ് which are too small to be conveniently held in bench wise okay ഇവന്റെ ലെങ്ത് എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് 125 മില്ലിമീറ്റർ മുതൽ 150 മില്ലിമീറ്റർ വരെയാണ് ഇതിൻ്റെ അവൈലബിൾ ലെങ്ത് എന്ന് പറയുന്നത് 125 മില്ലിമീറ്റർ മുതൽ 150 മില്ലിമീറ്റർ വരെയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ജോ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 mm മുതൽ എത്രയാണ് 244 mm വരെയാണ് ജോ വിഡ്ത്ത് എത്രയാണ് ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ എങ്ങനെയാണ് നമ്മൾ
വൈസിനെ സ്പെസിഫൈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പൊ 40 mm മുതൽ എത്രയാണ്, 44 mm വരെയാണ്. ഓക്കെ, ഇവനെ എങ്ങനെ ടൈറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, വിങ് നട്ട് ഉപയോഗിച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന റെയിൻ നട്ടിനെ പറയുന്ന പേരെന്താണ്, വിങ് നട്ട്. രണ്ട് ചെറുകളാണ്, ഒരു ചെറുക് രണ്ട് ചെറുക്. അപ്പൊ ഇവന് പറയുന്ന പേരെന്താണ്, വിങ് നട്ട് ഉപയോഗിച്ചിട്ടാണ് അല്ലെ, വിങ് നട്ട് ഉപയോഗിച്ചിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഇടയിൽ എന്നിട്ട് ഒരു സ്പ്രിങ് എനിക്കുണ്ട്. ഓക്കെ, ഒരു സ്പ്രിങ് ഉണ്ട്. അപ്പൊ ആ സ്പ്രിങ്ങിന്റെ ആക്ഷൻ കാരണം, ഓക്കെ, നമ്മൾ ലൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തിരിച്ചു വരും. ഓക്കെ, ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് നോക്കുന്നു, സ്പ്രിങ് താഴത്തേക്ക് അമർന്നു പോകുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ടൈറ്റൻ യൂസിങ് എന്താണ്, വിങ് നട്ട് ആണ്. അപ്പോൾ ഓപ്പൺഡ് ആൻഡ് ക്ലോസ്ഡ്, ആര്, ജോ ഓപ്പൺഡ് ആൻഡ് ക്ലോസ്ഡ് യൂസിങ് വിങ് നട്ട്. അപ്പൊ ജോ ഓപ്പൺഡ് ആൻഡ് ക്ലോസ്ഡ്, ജോ ഓപ്പൺഡ് ആൻഡ് ക്ലോസ്ഡ് ആരുപയോഗിച്ചിട്ടാണ്, യൂസിങ് വിങ് നട്ട്. വിങ് നട്ട്, വിങ് നട്ട് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണത്, യൂസിങ് വിങ് നട്ട്. ജോ ഓപ്പൺഡ് ആൻഡ് ക്ലോസ്ഡ്, ജോ വിട്ട് 40 മുതൽ 44 വരെ. ക്ലിയർ ആണല്ലോ. അടുത്ത പിൻ വൈസ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പിൻ വൈസ് ഇങ്ങനെയാണ് കാണാതിരിക്കുക. പിൻ വൈസിന് എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനൊരു ഹാൻഡ് ഉണ്ട്, സോറി ഹാൻഡിൽ, ഹാൻഡല്ല, ഒരു ഹാൻഡിലുണ്ട്. പിന്നെയാ ഒരു ചക്കുണ്ട്. ഓക്കെ, കോളറ്റ് ചക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയുക, കോളറ്റ് ചക്ക് എന്ന് പറയും. ഒരു ഹാൻഡിലുണ്ട്, ഒരു കോളറ്റ് ചക്ക് ഉണ്ട്. പിന്നെ മൂന്ന് ജോസ് ഉണ്ട്, ഒരു ജോസിൻ്റെ 1, 2, 3 ജോസ്. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഈ ചക്കിന്റെ മുകളിലുള്ള ഈ പാർട്ട് എന്ന് പറയുന്നത് നെറിൽഡ് പാർട്ടാണ്. നെറിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ക്രോസ് ആയിട്ടിരിക്കുന്നതാണ് നെറിലിംഗ് എന്ന് പറയും. KNURLING അർത്ഥം. നമുക്ക് അവിടെ പിടിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഹാൻഡിൽ തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഒരു ടൈപ്പ് റൊട്ടേഷൻ, അതായത് ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്, ഏതോ ഒരു രീതിക്ക് തിരിക്കുമ്പോൾ ഇവന്റെ എന്താകുന്നു, ജോ ക്ലോസ് ആവുന്നു. ഓക്കെ, ഗ്രിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഏതോ ഒരു രീതിക്ക് തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് രീതിക്ക് തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ജോ ഓപ്പൺ ആവുന്നു. അപ്പൊ ഹാൻഡിൽ തിരിക്കുമ്പോഴാണ് ഇത് ഓപ്പണിംഗ് ക്ലോസിംഗ് നടക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോ അപ്പൊ സ്മോൾ ഡയമീറ്റർ ജോബുകൾ അല്ലെ, ഇത് റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത് മനസ്സിലായി. അപ്പം സ്മോൾ ഡയമീറ്റർ ജോബുകൾ, സ്പിയർ മാത്രമല്ല, സ്മോൾ ഡയമീറ്ററുള്ള ഏത് ജോബിനെയും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് പറ്റും, പിൻ വൈസ്. അപ്പൊ ശ്രദ്ധിക്കാനുള്ളത്, PSC എടുത്ത് ചോദിക്കുകയാണ് സ്മോൾ ഡയമീറ്റർ ജോബ്സ് എന്ന്. സ്മോൾ ജോബ്സ് എന്നല്ല, നമ്മൾ നേരത്തെ പഠിച്ചു, ഏത് പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഹാൻഡ് വൈസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്മോൾ ഒബ്ജക്ട്സ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ എടുത്ത് പറയാണ് സ്മോൾ ഡയമീറ്റർ ജോബ്സ് എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ പിൻ വൈസ് ഏതാണ്, പിൻ വൈസ് ആണ്. അപ്പം യൂസ്ഡ് ഫോർ ഹോൾഡിംഗ്, യൂസ്ഡ് ഫോർ ഹോൾഡിംഗ്, യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ ഡയമീറ്റർ ജോബ്സ്, സ്മോൾ ഡയമീറ്റർ ജോബ്സ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ ഡയമീറ്റർ ജോബ്. അപ്പം എടുത്ത് പറയാണ് സ്മോൾ ഡയമീറ്റർ ജോബ്സ് എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ പിൻ വൈസ്. അപ്പൊ ഇവന് എന്തൊക്കെയുണ്ട്, ഹാൻഡിലുണ്ട്, പിന്നെ ഒരു സ്മോൾ കോളറ്റ് ചക്കും ഉണ്ട്. ഈ ചക്കിൽ എന്താ ഉള്ളത്, ചക്കിൽ എ സെറ്റ് ഓഫ് ജോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവൻ എന്തൊക്കെയുണ്ട്, ഹാസ് എന്തുണ്ട്, ഹാൻഡിൽ, പിന്നെയോ, പിന്നെ ചക്ക്, ചക്കിന്റെ അറ്റത്ത് എന്താ ഉള്ളത്, ജോസ്. ഓക്കെ, ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുക, ജോസ് ഓപ്പൺ ആൻഡ് ക്ലോസ് ആവും. ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ജോസ് ഓപ്പണും ക്ലോസ് ആവും. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. അടുത്ത ടൂൾ മേക്കേഴ്സ് വൈസ്, ഇതും PSCയുടെ ഇഷ്ട ചോദ്യമാണ്. ഇങ്ങനെയാണ് ടൂൾ മേക്കേഴ്സ് വൈസ് കാണാതിരിക്കുക. എങ്ങനെ വേണമെങ്കിലും കാണാതിരുന്നോട്ടെ. നമ്മളോട് ചോദിക്കുന്നത് സ്മോൾ വർക്കിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, എപ്പോൾ ഫയലിംഗ് അല്ലെങ്കിൽ ഡ്രില്ലിങ്ങിന്റെ സമയത്ത്. ഓക്കെ, ഈ പറയുന്ന മൂന്നെണ്ണത്തിനും സ്മോൾ ആണ്, അതുകൊണ്ടാണ് ഇത് മാറി മാറി ചോദിക്കുന്നത് കേട്ടോ. സ്മോൾ വർക്കുകളാണ് ഈ പറയുന്ന മൂന്നെണ്ണത്തിന് നമ്മൾ പറഞ്ഞത്. അപ്പം ഇങ്ങനെ തന്നെ എടുത്ത് പറയുകയാണ്, യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ വർക്ക് വെൻ വിച്ച് റിക്വയേഴ്സ് ഫയലിംഗ് ഓർ ഡ്രില്ലിംഗ് ഓർ മാർക്കിംഗ് ഓർ ലേഔട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ടൂൾ മേക്കേഴ്സ് വൈസ് ആണ്. ക്ലിയർ അല്ലേ, ക്ലിയർ ആണല്ലോ. അപ്പൊ ടൂൾ മേക്കേഴ്സ് വൈസ്, അപ്പൊ ഈ പറയുന്ന മൂന്നെണ്ണത്തിനും എന്താണ്, സ്മോൾ ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഒന്നെന്താണ്, ഇനി സ്മോൾ എന്ന് വെറുതെ സ്മോൾ എന്ന് എടുത്ത് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ സ്ക്രൂസ് റിവറ്റ് സ്മോൾ ഡ്രിൽസ് എന്നൊക്കെ എടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, രണ്ടാമത്തേനാണെങ്കിലോ പിൻ വൈസ്. ആദ്യത്തെ എന്തായിരുന്നു, ഹാൻഡ് വൈസ് ആയിരുന്നു, രണ്ടാമത്തെ പിൻ വൈസ് ആണ്. അവിടെ എന്താണ്, സ്മോൾ ഡയമീറ്റർ ജോബ്സ് എന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, പിൻ വൈസ്. മൂന്നാമത്തതോ, സ്മോൾ ജോബ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി എപ്പോ ഫയൽ ചെയ്യുമ്പോൾ ഡ്രില്ല് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലേഔട്ട് വർക്കിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടൂൾ മേക്കേഴ്സ് വൈസ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ചോദിക്കാനുള്ള കാര്യം എന്താണ്, മൂന്നും സ്മോൾ 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 എന്ന് പറഞ്ഞ സാധനം ഉള്ളതുകൊണ്ട്. ഓക്കെ, സ്മോൾ ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ ഒബ്ജക്ട്സ് which requires എന്താണ്,
ഫയലിംഗ്, പിന്നെയോ ഡ്രില്ലിംഗ്, ഡ്രില്ലിംഗ്, പിന്നെയോ മാർക്കിംഗ്, പിന്നെയോ ലേയിങ് ഔട്ട്, ലേയിങ് ഔട്ട് വർക്ക്സ്. ഓക്കെ, ഈ സംഭവം ഈ നാലുമാണ് നിങ്ങളോട് എടുത്ത് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം, ഈ രണ്ടെണ്ണം ചോദിക്കാം, അല്ലെങ്കിൽ മാർക്കിംഗ് എന്ന് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ലേഔട്ട് വർക്ക് മാത്രം ചോദിക്കാം. ഓക്കെ, അപ്പൊ ഫയലിംഗ് ഡ്രില്ലിംഗ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ മാർക്കിംഗ് ലേഔട്ട് വർക്ക് എന്ന് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ എല്ലാം ഓരോന്നും എടുത്ത് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഉത്തരം? ടൂൾ മേക്കേഴ്സ് വൈസ് ആണ്. സ്മോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏതിലേക്ക് പോകാൻ പാടില്ല? ഹാൻഡ് വൈസിലേക്കോ പിൻ വൈസിലേക്കോ പോകാൻ വേണ്ടി പാടില്ല. പിൻ വൈസിൽ സ്മോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, സ്മോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻ വൈസിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. ഇൻ ജനറൽ സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതിലേക്ക് പോകണം? നിങ്ങൾ ഹാൻഡ് വൈസിലേക്ക് പോകണം. സ്മോൾ ഒബ്ജക്ട്സ് ഫോർ ഫയലിംഗ് ഡ്രില്ലിംഗ് മാർക്കിംഗ് ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് പോകണം? ടൂൾ മേക്കേഴ്സ് വൈസിലേക്ക് പോകണം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി ടൂൾ മേക്കേഴ്സ് വൈസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ്. നമ്മൾ പറഞ്ഞു അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഇൻ ജനറൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീൽ ആണ്. ഏത്? സോറി, അലോയ് സ്റ്റീലും കാർബൺ സ്റ്റീലും ഉപയോഗിക്കുന്നത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ആണ്. സോറി, ക്ഷമിക്കുക, പറഞ്ഞതിന് തെറ്റുണ്ട്. അലോയ് സ്റ്റീലും പിന്നെ കാർബൺ സ്റ്റീലും ഉപയോഗിക്കുന്ന സ്ക്രൂ ഡ്രൈവർ എന്നാണ്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീൽ, ആര്? ടൂൾ മേക്കേഴ്സ് വൈസ് മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീൽ ആണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. ഓക്കെ, ഇൻ ജനറൽ മൈൽഡ് സ്റ്റീൽ എന്ന് പറയാൻ വേണ്ടി പറ്റും എനിക്ക് കേട്ടോ. അപ്പൊ ഈ പറയുന്ന ഏതാണ്? ബെഞ്ച് വൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് മൈൽഡ് സ്റ്റീലൊക്കെ കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇൻ ജനറൽ എനിക്ക് എന്താ പറയാം? മൈൽഡ് സ്റ്റീൽ എന്ന് പറയാം. ഓക്കെ, പിന്നെയോ? പിന്നെ ടൂൾ മേക്കേഴ്സ് വൈസ് ഈസ് ആക്യുറേറ്റ്ലി മെഷീൻഡ്. ടൂൾ മേക്കേഴ്സ് വൈസ് ഈസ് ആക്യുറേറ്റ്ലി മെഷീൻഡ്. ആക്യുറേറ്റ്ലി, വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൂൾ മേക്കേഴ്സ് വൈസിനെ എന്ത് ചെയ്യുന്നത്? മെഷീൻ ചെയ്യുന്നത്. ഇനി ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്പെസിഫിക്കേഷനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ടൂൾ മേക്കേഴ്സ് വൈസിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ ഏത് ഇൻ ജനറൽ ഏത് ഒരു വൈസിനെ സ്പെസിഫൈ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചതെങ്കിൽ, നമ്മൾ എന്താ പറയുക? വൈസിനെ സ്പെസിഫൈ ചെയ്യുന്നത് സൈസ് ഓഫ് വൈസ് ഈസ് സ്പെസിഫൈഡ് ബൈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഓപ്ഷനിൽ ഒരു സാധനം മാത്രമേ ഉണ്ടാവാറുള്ളൂ. എന്താണ്? വിഡ്ത് ഓഫ് ജോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജോ 40 to 44 എന്ന് പറയുമ്പം ഈ ജോക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെയോ? മാക്സിമം ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ ജോ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് രണ്ടും ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ബോത്ത് ഓഫ് ദ അബവ് ഇല്ല എങ്കിൽ വിഡ്ത് ഓഫ് ദി ജോ ആണ് നിങ്ങൾ പോകേണ്ടത് കേട്ടോ. ഓക്കെ, രണ്ടും ഇതിലുണ്ട്, ഓപ്ഷനിലുണ്ട്, പിന്നെ എന്തില്ല, ബോത്ത് ഓഫ് ദി അബവ് അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി എന്ന് പറഞ്ഞ പരിപാടി ഇല്ല എങ്കിൽ നിങ്ങൾ പോകേണ്ടതാണ് വിഡ്ത് ഓഫ് ദി ജോക്ക് ആണ് നിങ്ങൾ പോകേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. യെസ്. അപ്പൊ നമുക്ക് എന്ത് അവസാനിച്ചിട്ടുണ്ട്? നമ്മുടെ വൈസ് അവസാനിച്ചിട്ടുണ്ട്. അതേപോലെ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ക്ലാമ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറെ സെറ്റ് ഓഫ് സാധനമാണ് ക്ലാമ്പ് എന്ന് പറയുന്നത്. ഈ ക്ലാമ്പിന് ഈ ടൂൾ മേക്കേഴ്സ് ക്ലാമ്പ് അല്ലെങ്കിൽ ഹാൻഡ് സ്ക്രൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ബാർ ക്ലാമ്പ് ഉണ്ട്, ജി അല്ലെങ്കിൽ സി ക്ലാമ്പ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഇതും വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിന് മൂവ്മെന്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷെ നമുക്കത് സിലബസിലില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കുന്ന സ്റ്റേക്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് സ്റ്റേക്സ് എന്ന് പറഞ്ഞത്? ഇത് ഒരു തരത്തിലുള്ള ആൻവിലാണ്. ഏത് തരത്തിലുള്ള? ഷീറ്റ് മെറ്റലിന് ഉപയോഗിക്കുന്ന ആൻവിലാണ്. അപ്പം ഷീറ്റ് മെറ്റൽ ആൻവിൽസ് ആർ കോൾഡ് സ്റ്റേക്സ്. അപ്പോൾ എന്താണിത്? സ്റ്റേക്സ് ആർ ഷീറ്റ് മെറ്റൽ ആൻവിൽസ്. ഓക്കെ, അപ്പൊ സ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്? ഷീറ്റ് മെറ്റൽ ആൻവിലാണ്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സപ്പോർട്ടിങ് ടൂൾ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ബെൻഡിങ്ങിന്, സീമിങ്ങിന്, ഫോർജിങ്ങിന്, ഒരു സപ്പോർട്ടിങ് ടൂൾ ആയിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, സപ്പോർട്ടിങ് ടൂൾ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ബെൻഡിങ്, പിന്നെയോ സീമിങ്, സീം ഉണ്ടാക്കുമ്പോൾ അല്ലെ ജോയിൻ ചെയ്യുന്ന പ്രോസസ്, സീമിങ്, പിന്നെയോ ഫോം അടിച്ച് പരത്തുക, ഫോം. ഓക്കെ, സീമിങ്. അപ്പൊ ഈ മൂന്ന് പരിപാടിക്ക് ഞാൻ എന്ത് ചെയ്യുന്നത്? സപ്പോർട്ടിങ് ടൂൾ ആയിട്ടാണ് ഇവനെ ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെ കാണാനിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഇവൻ. ഇങ്ങനെയല്ല, എക്സാക്ട് ഇങ്ങനെയല്ല, പാർട്സ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ,
ഈ പറയുന്ന റൗണ്ടിന് പകരം എന്തിരിക്കും, ഒരു 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 ട്രയാങ്കുലർ ആയിട്ടൊക്കെ ഇരിക്കും. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഇരിക്കാം ഇവൻ. ഓക്കെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കാം. ഓക്കെ ബേസിക്കലി എന്താണ്, ഇതിന് മൂന്ന് പാർട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പടം നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഏത് പടം? ഈ മുകളിൽ കാണിച്ചിരുന്ന പടം നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ യെസ്. അപ്പോൾ ഇതിൻ്റെ പടങ്ങൾ കൂടുതൽ നമ്മൾ പരിചയപ്പെടും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പാർട്ടുകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പടം എന്നുള്ള രീതിക്ക് മാത്രമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് റൗണ്ട് ബോട്ടം സ്റ്റേക്ക് ആണ്, ഒരു പർട്ടിക്കുലർ സ്റ്റേക്ക്, റൗണ്ട് ബോട്ടം സ്റ്റേക്ക് എന്നാണ് പാർട്ടുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം. ഓക്കെ യെസ്. എന്തുകൊണ്ടാണ് ഈ പറയുന്നവനെ ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റേക്കിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർജ്ഡ് മൈൽഡ് സ്റ്റീൽ ഫേസ്ഡ് വിത്ത് കാസ്റ്റ് സ്റ്റീൽ. ഫോർജ്ഡ് മൈൽഡ് സ്റ്റീല്, മൈൽഡ് സ്റ്റീല് ഫേസ്ഡ് വിത്ത്, ഫേസ്ഡ് വിത്ത് കാസ്റ്റ് സ്റ്റീൽ. അല്ലെങ്കിൽ മുഴുവനായിട്ട് ഫോർജ്ഡ് മൈൽഡ് സ്റ്റീലിനായിട്ട് ഫേസ് ചെയ്യാൻ മാത്രമേ കാസ്റ്റ് സ്റ്റീലും കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ബെറ്റർ പെർഫോമൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുഴുവനായിട്ടും കാസ്റ്റ് സ്റ്റീലിനെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇവൻ്റെ പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിക്ചർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏതാണ് ഇവരെന്തുണ്ട്, ഒരു ഹെഡ് ഉണ്ട്, അതിനെ ഫേസ്, ഹെഡ് അല്ലെങ്കിൽ ഹോൺ എന്ന് പറയും. ഓക്കെ, മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ ടോപ്പ് പോർഷൻ അറിയപ്പെടുന്നത്? ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ അഴിച്ചു വരുന്ന പരിപാടിയൊക്കെ നടത്തുന്നത് കേട്ടോ. ഓക്കെ, ഫേസ്, ഹെഡ്, ഹോൺ, പിന്നെ ഒരു ഷാങ്ക് ഉണ്ട്. ഏറ്റവും താഴെയുള്ള ബോട്ടം പാർട്ടിനെയാണ് ഹീൽ എന്ന് പറയുന്നത്. ഈ ഷാങ്ക് ആണ് ഇതിലേക്ക് പോകുന്നത്, നമ്മുടെ ഹോൾഡിംഗ് ഡിവൈസ്, ഈ സ്റ്റേക്കിനെ ഹോൾഡ് ചെയ്യുന്ന ഡിവൈസിനുള്ളിലേക്ക് പോകുന്നവൻ ഈ ഷാങ്ക് ആണ്. ഓക്കെ, ഈ ഷാങ്ക് ആണ് ആ ഹോൾ, ഒരു ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് പോവുക, ഹോൾഡിംഗ് ഡിവൈസിന്റെ ഹോളിൻ്റെ ഉള്ളിലേക്ക് പോവുക. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് അവനെ പറയുന്നത്. അപ്പം ഷാങ്ക് താഴത്തെ ഭാഗമാണെന്ത്, ഹീൽ എന്ന് പറയുന്നത്. മൂന്ന് പാർട്ടാണുള്ളത്, എന്താണത്, ഫേസ്, ഹെഡ്, ഹോൺ, പിന്നെയോ ഷാങ്ക് ഓർ ബോഡി. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിനെ മൂന്ന് പേര് പറയും, ഫേസ്, ഹെഡ്, ഹോൺ. രണ്ടാമത്തെ പാർട്ടിനെ ഷാങ്ക് ഓർ ബോഡി എന്ന് പറയും. മൂന്നാമത്തവനെ ഹീൽ എന്ന് നമ്മൾ പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതാണ് ഇവൻ്റെ ഡിഫറെൻ്റ് പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഓക്കെ ആണല്ലോ. യെസ്. ഇനി ഇവൻ്റെ ടൈപ്പിനെ നമുക്ക് നോക്കാം, നമുക്ക് പഠിക്കുന്ന ടൈപ്പിനെ നോക്കാം. എന്താണ് റൗണ്ട് ബോട്ടം സ്റ്റേക്ക്, ബോട്ടം റൗണ്ട് സ്റ്റേക്ക്? രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ശരിക്കും എന്താണ്, ഇവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മുടെ ബുക്കിൽ രണ്ട് രണ്ടായിട്ടുള്ള യൂസുകൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊരു മാർഗ്ഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് പേരിൽ ഇവനെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. രണ്ട് രണ്ടായിട്ട് യൂസ് പറയുന്നുണ്ട്, രണ്ട് രണ്ടായിട്ടുള്ള പടങ്ങൾ തന്നിരിക്കുന്നത്. ആക്ച്വലി ഇവർ രണ്ടുപേരും എന്താണ്, ഒന്ന് തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മൾ നമ്മുടെ ആവശ്യം എന്താണ്, കാര്യം മനസ്സിലാക്കുകയല്ല, മാർക്ക് വാങ്ങുകയാണ്. ഓക്കെ, അപ്പൊ റൗണ്ട് ബോട്ടം സ്റ്റേക്ക്, ബോട്ടം റൗണ്ട് സ്റ്റേക്ക്, പിന്നെയോ ഹാച്ചറ്റ് സ്റ്റേക്ക്, ഹാഫ് മൂൺ സ്റ്റേക്ക്, ഫണൽ സ്റ്റേക്ക്, ബീക്ക് ഓർ ബിഗ് അയൺ സ്റ്റേക്ക്, ക്രീസിംഗ് അയൺ സ്റ്റേക്ക്, പൈപ്പ് സ്റ്റേക്ക്, അതിന് സ്ക്വയർ എഡ്ജ് സ്റ്റേക്ക് എന്ന് പറയും, പിന്നെ ടിൻമാൻസ് ആൻവിൽ അല്ലെങ്കിൽ കോപ്പർ സ്മിത്ത് സ്റ്റേക്ക് എന്ന് പറയും, പിന്നെയോ ടിൻമാൻസ് ഹോസ്, പിന്നെയോ ഹോളോ മാൻഡ്രിൽ. ഇത്രയും സ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് പെട്ടെന്നൊന്ന് ഇവന്മാരെ കുറിച്ചിട്ട് പറഞ്ഞു പോയേക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ആദ്യം റൗണ്ട് ബോട്ടം സ്റ്റേക്ക് അല്ലേ, ഇവനാണ് റൗണ്ട് ബോട്ടം സ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, റൗണ്ട് ആൻഡ് കോൺഗേവ് ഫേസ് ഓർ ഹെഡ് ഓർ ഹോൺ. അപ്പോൾ എന്താണ് റൗണ്ട് ആൻഡ് കോൺഗേവ് ഫേസ് ആൻഡ് ഹോൺ, ഫേസ് ഓർ ഹോൺ. അപ്പോൾ റൗണ്ട്, റൗണ്ട് ആൻഡ് കോൺഗേവ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞതിലെല്ലാം കോൺവെക്സ്, കോൺവെക്സ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതിൽ, നമ്മുടെ ചുറ്റിക പഠിച്ച നേരത്ത്. ഓക്കെ, കോൺഗേവ്, റൗണ്ട് ആൻഡ് കോൺഗേവ്. ഓക്കെ, ഫേസ്, റൗണ്ട് ആൻഡ് കോൺഗേവ് ഫേസ് ഓർ ഹെഡ് ഓർ ഹോൺ. ഇതൊക്കെ ഡെഫിനിഷനിൽ മാറ്റം വരുത്തുന്നുണ്ട് ഏതൊരു ബോട്ടം സ്റ്റേക്ക്. അതുകൊണ്ടാണ് രണ്ടും രണ്ടായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഹോളോയിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവനെ ഉപയോഗിക്കുന്നത്. ഇവൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹോളോയിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലേ. കോൺഗേവ് ആയതുകൊണ്ട് തന്നെ ഇവൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലേ. കോൺഗേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇതാണ് കോൺഗേവ്. നെക്സ്റ്റ് ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗേവ് ആണ്. അപ്പം ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു പീസിന് വെച്ച് കഴിഞ്ഞാൽ എന്താവും, ഇങ്ങനെ ഹോളോ ആയിട്ട് വരും. ഓക്കെ, ഹോളോ എന്ന് പറയുന്നത് ഓപ്പണിംഗ് അല്ല, ഓക്കെ, ഹോളോയിങ് എന്നുള്ളതാണ്, കുഴി പോലെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുള്ളത്. ഓക്കെ, ഹോളോയിങ് ഷീറ്റ്, ഹോളോയിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ്ഡ്, യൂസ്ഡ് ഫോർ, യൂസ്ഡ് എന്തിനു വേണ്ടിയിട്ടാണ്, ഹോളോയിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവനെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അതാണ് റൗണ്ട് ബോട്ടം സ്റ്റേക്ക് എന്ന് പറയുന്നത്. അടുത്തെന്താണ് ബോട്ടം റൗണ്ട് സ്റ്റേക്ക്, ഇവരിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ റൗണ്ട് ഇൻ ഷേപ്പ് തന്നെയാണ് ആ ഒരു ഫേസ്. ഓക്കെ, അപ്പൊ റൗണ്ട് ഇവിടെ എന്താണ്, ഹോളോ ഇല്ല, ഫ്ലാറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പൊ റൗണ്ട് ഇൻ ഷേപ്പ്, റൗണ്ട് ഇൻ ഷേപ്പ്, പിന്നെയോ വിത്ത്, വിത്ത് എ ഫ്ലാറ്റ്, ഫ്ലാറ്റ് ഫേസ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, റൗണ്ട് ബോട്ടം പറഞ്ഞ നേരത്തെ നമ്മൾ എന്താണ്,
കോൺഗേവ് എന്ന് പറഞ്ഞു അല്ലെ, റൗണ്ട് ബോട്ടം പറഞ്ഞ നേരത്തെ കോൺഗേവ് എന്ന് പറഞ്ഞു. ഇനി ബോട്ടം റൗണ്ട് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്താണ്, ഇവൻ റൗണ്ട് ആണ്. ഓക്കെ, ഇവനും എന്താണ്, റൗണ്ട് തന്നെയാണ് പക്ഷെ കോൺഗേവ് ആണ്. ഇവനോ റൗണ്ട് ആണ്, ഫ്ലാറ്റ് ആണ്. അപ്പൊ അതാണ് ഡിഫറൻസ്, ബോട്ടം റൗണ്ട് സ്റ്റേറ്റ്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലെ. പിന്നെയോ സ്ലൈറ്റ്ലി ചാംഫേർഡ്, ആ എൻഡിൽ നിങ്ങൾക്ക് കാണാം ചാംഫേർഡ് എന്നാണ് അവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് അല്ലെ. ഇതാണ് ആദ്യം എഴുതിയിരിക്കുന്നതാണ് ചാംഫേർഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ സ്ലൈറ്റ്ലി ചാംഫേർഡ് ആണ്, സ്ലൈറ്റ്ലി ചാംഫേർഡ്, ചാംഫേർഡ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു അവോയ്ഡ് ദി ക്രാക്കിംഗ് ഓർ ടിയറിംഗ് ഓഫ് ഷീറ്റ്. ഷീറ്റ് നമ്മൾ അവിടെ നിന്ന് അടിച്ച് പറത്തുന്ന നേരത്ത് എന്താണ്, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല, ടിയർ ചെയ്യാൻ വേണ്ടി പാടില്ല. അതിനാണ് എന്ത് ചെയ്യുന്നത്, ഇവനെ നമ്മൾ ചാംഫർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എന്തിനാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ഫോർ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടേണിംഗ് എഡ്ജസ് ഓൺ സർക്കുലർ ഡിസ്ക്. സർക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊന്ന് പറഞ്ഞേക്കാം നമുക്ക്, എന്തിനാണ് ടേണിംഗ്, ടേണിംഗ് എഡ്ജസ്, എഡ്ജസ് ഓൺ സർക്കുലർ ഡിസ്ക്, ഓൺ സർക്കുലർ, സർക്കുലർ, സർക്കുലർ ഡിസ്ക്, ടേണിംഗ് ഒബ്ജക്ട്സ് ഓൺ സർക്കുലർ ഡിസ്ക്. പിന്നെയോ ഫിക്സിംഗ് ബോട്ടം ടു സിലിണ്ടറിക്കൽ പാർട്ട്, ഫിക്സിംഗ്, ഫിക്സിംഗ് ബോട്ടം, ബോട്ടം ടു സിലിണ്ടറിക്കൽ പാർട്ട്സ്, സിലിണ്ടറിക്കൽ പാർട്ട്സ്, ഫിക്സിംഗ് ബോട്ടം ടു സിലിണ്ടറിക്കൽ പാർട്ട്സ്. പിന്നെയോ മേക്കിംഗ് പാൻ ഡൗൺ ജോയിൻസ് അറ്റ് ദി ബോട്ടം ഓഫ് സിലിണ്ടറിക്കൽ പാർട്ട്സ്, മേക്കിംഗ്, മേക്കിംഗ് പാൻ ഡൗൺ, പാൻ ഡൗൺ ജോയിൻസ്. നമ്മൾ സീംസിനെ കുറിച്ച് പറഞ്ഞ നേരത്തെ പാൻ ഡൗണും പിന്നെ നോക്കഡപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാൻ ഡൗൺ ജോയിൻസ് അറ്റ് അറ്റ് ദി ബോട്ടം പാർട്ട്, ദി ബോട്ടം, ബോട്ടം ഓഫ് സിലിണ്ടറിക്കൽ പാർട്സ്, ഓഫ് സിലിണ്ടറിക്കൽ പാർട്സ്, സിലിണ്ടറിക്കൽ പാർട്സ്. അത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പാൻ ഡൗൺ ജോയിൻസ്. അതായത് ഇങ്ങനെ ഈ ജോയിൻ്റെയാണെന്ന് പറയുന്നത് പാൻ ഡൗൺ ജോയിൻറ് എന്ന് പറയുന്നത്. ഓക്കെ, സിലിണ്ടറിക്കൽ പാർട്സിൻ്റെ താഴെ പാൻ ഡൗൺ, ഇതാണ് പാൻ ഡൗൺ ജോയിൻറ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ സാധനം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി, നോക്കഡപ്പായി അല്ലേ. ഇതേ സാധനം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവന് എന്താ പറയുക, നോക്കഡപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് പാൻ ഡൗൺ. ഓക്കെ, ഇതാണ് എന്ത് പാൻ ഡൗൺ എന്ന് പറയുന്നത്, പാൻ ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, പാൻ ഡൗൺ ജോയിൻ. അപ്പൊ പാൻ ഡൗൺ ജോയിൻ ഉണ്ടാക്കാൻ വേണ്ടി ആരാ ഉപയോഗിക്കുന്നത്, ബോട്ടം റൗണ്ട് സ്റ്റേക്ക്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ബോട്ടം റൗണ്ട് സ്റ്റേക്കിനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ടെയിൽ ഒന്ന് നോക്കിക്കുക നിങ്ങൾ. ടെയിൽ ഈസ് ഡിസൈൻ ടു ഫിറ്റ് ഇൻ ദി സ്ക്വയർ സ്ലോട്ട് മെയ്ഡ് ഇൻ ദി വർക്ക് ബെഞ്ച് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ. ഓക്കെ, അപ്പം ടെയിൽ എങ്ങനെയാണ്, ടെയിൽ ഈസ് ഡിസൈൻ ടു ഫിറ്റ് ഇൻ ദി, ഡിസൈൻഡ് എന്തിനു വേണ്ടിട്ട്, ടു ഫിറ്റ് ഇൻ ദി, ഫിറ്റ് ഇൻ ദി എന്താണ് സ്ലോട്ട്, സ്ലോട്ട് മെയ്ഡ് ഇൻ ദി വർക്ക് ബെഞ്ച്. എന്താണ് ഈ വർക്ക് ബെഞ്ച് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ എന്ന് നിങ്ങൾ പഠിക്കും, സ്റ്റേക്ക് ഹോൾഡർ. കാരണം ഇതാണ് സ്റ്റേക്ക് ഹോൾഡർ ആണ് നമ്മുടെ സിലബസിലുള്ളത്. അപ്പൊ സ്റ്റേക്ക് പറയാതെ സ്റ്റേക്ക് ഹോൾഡർ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്, അല്ലെങ്കിൽ ഇത് പറയില്ലായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന സ്റ്റേക്കാണ് ഹാച്ചറ്റ് സ്റ്റേക്ക്. ഇത് ഇവരാണ് ഹാച്ചറ്റ് സ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പം ആ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, എങ്ങനെയാണ് ഹാച്ചറ്റ് സ്റ്റേക്കിൽ ബെൻഡ് ഉണ്ടാക്കുന്നത്. ഷാർപ്പ് സ്ട്രെയിറ്റ് എഡ്ജ് ബിവൽഡ് അലോങ് വൺ സൈഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഷാർപ്പ് ആണ്, ഇത് നോക്കിയ ഈ പറയുന്ന ഹെഡ് എന്ന് പറയുന്നത് ഒരു സൈഡ്, ഹെഡിന്റെ ഒരു സൈഡ് ഷാർപ്പ് ആണ് അല്ലെ, ബിവൽഡ് ആണ് അല്ലെ, സ്ട്രെയിറ്റ് എഡ്ജ് ആണ്, ഷാർപ്പ് സ്ട്രെയിറ്റ് എഡ്ജ് ബിവൽഡ് ആണ് ഏത് ഹാച്ചറ്റ് സ്റ്റേക്കിന്റെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് ഷാർപ്പ്, ഷാർപ്പ്, ഷാർപ്പ് സ്ട്രെയിറ്റ് എഡ്ജ്, സ്ട്രെയിറ്റ് എഡ്ജ്. പിന്നെ ബിവൽഡ് അലോങ് വൺ സൈഡ്, അലോങ് വൺ സൈഡ്, ബിവൽഡ് അലോങ് വൺ സൈഡ്. ഓക്കെ, ഇനി ഈ ആംഗിൾ ഓഫ് ബിവൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 50 degrees മുതൽ 60 degrees വരെയാണ്. ഓക്കെ, ഇതാണ് ആംഗിൾ ഓഫ് ബിവൽ. ആംഗിൾ ഓഫ് ബിവൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ബിവൽ ഈസ് അപ്രോക്സിമേറ്റ്ലി, അപ്രോക്സിമേറ്റ്ലി, അപ്രോക്സിമേറ്റ്ലി എന്താണ് 50 degrees മുതൽ 60 degrees വരെയാണ്. 50 degrees മുതൽ 60 degrees വരെയാണ് ഇവന്റെ ആംഗിൾ എന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ. ഇനി എന്തിനാണ് ഇവനെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഷാർപ്പ് ബെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി, അതാണ് ആ പടത്തിൽ കാണുന്നത് ഷാർപ്പ് ബെൻഡ്. ഓക്കെ, പിന്നെയോ ഫോൾഡിങ് ദി എഡ്ജസ് ഓഫ് ഷീറ്റ് മെറ്റൽ, പിന്നെയോ ഫോമിങ് ബോക്സസ് ആൻഡ് പാൻസ്, പാൻസ് ബൈ ഹാൻഡ്, ഫോമിങ് റെക്ടാംഗുലർ ആർട്ടിക്കിൾസ്. അപ്പം യൂസ്ഡ് എന്തിനാണ്,
ഫോർ എന്തൊക്കെയാണ്? ഷാർപ്പ് ബെൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്, ഷാർപ്പ് ബെൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ, ഷാർപ്പ് ബെൻസ് മാത്രമാണോ? അല്ല. പിന്നെയോ, ഫോൾഡിങ് ദി എഡ്ജ് ഓഫ് ഷീറ്റ് മെറ്റൽ, ഫോൾഡിങ് ദി എഡ്ജ് ഓഫ് ഷീറ്റ് മെറ്റൽ, ഫോൾഡിങ് ദി എഡ്ജ് ഓഫ് ഷീറ്റ് മെറ്റൽ, ഫോൾഡിങ് ദി എഡ്ജ് ഓഫ് ഷീറ്റ് മെറ്റൽ. ഓക്കെ. പിന്നെയോ, പിന്നെ ഫോമിങ് ബോക്സസ് ആൻഡ് പാൻസ് ബൈ ഹാൻഡ്, ഫോമിങ് ബോക്സസ് ആൻഡ് പാൻസ് ബൈ ഹാൻഡ്, ഫോമിങ് ബോക്സസ് ആൻഡ് പാൻസ് ബൈ ഹാൻഡ്. ഓക്കെ. പിന്നെയോ, ഫോമിങ് റെക്ടാംഗുലർ ആർട്ടിക്കിൾ, അതാണ് ഈ ബോക്സസ് എന്ന് പറയുന്നത് കേട്ടോ, ഫോമിങ് റെക്ടാംഗുലർ ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾ. ഓക്കെ. അപ്പൊ എവിടെയാണ് ഇവനെ മൗണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടേപ്പേർഡ് ബെഞ്ച് സ്റ്റോക്കിലാണ്, സോറി, ബെഞ്ച് സോക്കറ്റിലാണ് ഇവനെ മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ. എവിടെയാണ് ഇവനെ മൗണ്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേപ്പേർഡ് ബെഞ്ച് സോക്കറ്റിലാണ്. കണ്ടില്ലേ, ഇവിടെ ഇവിടെ ഈ ഏരിയ ടേപ്പേർഡ്, താഴത്തെ ഈ ഭാഗം ടേപ്പേർഡാണ്, ഹീല് എന്ന് പറയുന്ന ആ ഭാഗം എന്താണ്, ടേപ്പേർഡാണ്. ഓക്കെ. ഓക്കെ. അപ്പോ എന്താണ്, യൂഷ്വലി മൗണ്ട് ഇൻ എ ടേപ്പേർഡ് ബെഞ്ച് സോക്കറ്റ്, മൗണ്ട് ഇൻ ടേപ്പേർഡ് ബെഞ്ച് സോക്കറ്റ്. ക്ലിയർ ആണ്. അപ്പൊ ടേപ്പേർഡ് ബെഞ്ച് സോക്കറ്റിലാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. ബെഞ്ച് വൈസിലും ഇവനെ എന്ത് ചെയ്യാറുണ്ട്, ഹോൾഡ് ചെയ്യാറുണ്ട്. ഓക്കെ. ബെഞ്ച് വൈസിൽ നമ്മൾ ചില നേരത്തെ ഇവനെ, ഓക്കെ, ഓൾസോ മൗണ്ടഡ് ഓർ ഹോൾഡ് ഇൻ ബെഞ്ച് വൈസ്, ബെഞ്ച് വൈസിൽ ഇവനെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഹോൾഡ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണല്ലോ. പിന്നെ ഈ പടത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ, എന്താണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഫോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഷാർപ്പ് ബെൻഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കയ്യിലിരിക്കുന്ന ഈ സാധനം എന്താണ്, ഇത് ഹാമർ അല്ല, ഇതെന്താണ്, മാലറ്റ് ആണ് അല്ലെ. അപ്പം നമ്മൾ ബെൻഡ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, ബെൻഡ് ചെയ്യുന്നത് മാലറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഫോൾഡിങ്ങും ബെൻഡിങ്ങും ഒക്കെ ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്, മാലറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോൾഡിങ്ങും ബെൻഡിങ്ങും ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ മാലറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോൾഡിങ്ങും ബെൻഡിങ്ങും ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഫോൾഡിങ്ങും ബെൻഡിങ്ങും ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്, മാലറ്റ് ഉപയോഗിച്ചിട്ടാണ്. അടുത്ത ഹാഫ് മൂൺ സ്റ്റേക്ക്, അതായത് ഒരു ഹാഫ് മൂണിന്റെ ഷേപ്പ് പോലെയാണ് ഇരിക്കുന്നത് ഏത്, അതിന്റെ ഹെഡ് അല്ലെങ്കിൽ ഫേസ് അല്ലെങ്കിൽ ഹോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ന് പറയുന്നത്, ഇതിന് ഹാഫ് മൂൺ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന്റെ എഡ്ജ് ബിവൽ ചെയ്തിരിക്കും, ഇതിന്റെ എഡ്ജ് ചെറുതായിട്ടൊന്ന് ബിവൽ ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ എഡ്ജ് ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിവല് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ബിവല് ചെയ്തിരിക്കുന്നത് എത്ര ഡിഗ്രിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 45 ഡിഗ്രിയാണ് ഇവനെ ബിവല് ചെയ്തിരിക്കുന്നത്. ദി ഷാർപ്പ് എഡ്ജ്, ഷാർപ്പ് എഡ്ജ് ഈസ് ബിവൽഡ് ടു ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. 45 ഡിഗ്രിയിലാണ് ഇവനെ ബിവല് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ? 45 ഡിഗ്രിയിലാണ് ഇവനെ എന്ത് ചെയ്തിരിക്കുന്നത്, ബിവല് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവനെ ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മീഡിയം കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഇവനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, മെയ്ഡ് ഓഫ് മീഡിയം കാർബൺ സ്റ്റീൽ. ഓക്കെ. ഇവനെന്ത് ചെയ്യുന്നു, കേസ് ഹാർഡൻ ചെയ്യുന്നു. ഹാർഡനിങ് എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ആൻഡ് കേസ് ആണ് അതിൻ്റെ ഒരു രീതിയാണ്. എന്ത് കേസ് ഹാർഡനിങ്, ഒരു ബോക്സിൽ ഒരു കേസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറെ കാർബൺ തരുന്ന ഐറ്റംസ് മിക്സ് ചെയ്തിട്ട് കോളുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കാർബൺ പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇടും ഒരു ബോക്സിൻ്റെ ഉള്ളിൽ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. അപ്പം കേസ് ഹാർഡൻഡ് ആണ്. ഓക്കെ. അപ്പൊ എന്താണ്, കേസ് ഹാർഡൻഡ് ആണ്, മെയ്ഡ് ഓഫ് മീഡിയം കാർബൺ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്നു. ഓക്കെ. ഇവർ എന്ത് ചെയ്യുന്നു, ഹാർഡൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഹാർഡൻ ചെയ്യുന്നത്, കേസ് ഹാർഡനിങ് ആണ്. എന്താ കേസ് ഹാർഡനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിലബസിൽ ഇല്ലെങ്കിലും അറിഞ്ഞു വെക്കുക, ഒരു കേസ് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ബോക്സ് എടുക്കുന്നു അല്ലെ, സൂട്ട് കേസ് എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ. അപ്പൊ ഒരു കേസ് അല്ലെങ്കിൽ ബോക്സ് എടുക്കുന്നു, അതിനുള്ളിൽ നമ്മൾ കോള് നടക്കുന്നു. ഓക്കെ. അല്ലെങ്കിൽ കോക്ക് നടക്കുന്നു, കോളോ കോക്ക് എന്തെങ്കിലും നടക്കുന്നു, അതായത് കാർബൺ റിലീസ് ചെയ്യുന്ന സാധനം നടക്കുന്നു. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെറ്റീരിയലിനെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നു, ചൂടാക്കുന്നു. ഓക്കെ. അപ്പം എന്താണ്, പുറത്ത് കാർബൺ എന്തായിരുന്നു, എൻ്റെ ഒരു കോട്ടിങ് വരുന്നു. അപ്പം ഈ കേസ് ഹാർഡനിങ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിലേക്ക് ഹാർഡ്നസ് ആവശ്യമില്ല, പുറത്ത് മാത്രം ഹാർഡ്നസ് ആവശ്യമുള്ളൂ. അങ്ങനെയുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന കേസ് ഹാർഡനിങ് ചെയ്യുന്നു. ഓക്കെ.
ഇനി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ. യൂസ്ഡ് ഫോർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേണിങ്, പിന്നെ മേക്കിംഗ് ഷാർപ്പ് എഡ്ജസ്, ഫ്ലാഞ്ചസ് ഓൺ സർക്കുലർ ആർട്ടിക്കിൾസ്. അപ്പൊ എന്താണ് ടേണിങ്? സർക്കുലർ ഓബ്ജക്ട്സിനെ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടേണിങ്. പിന്നെയോ മേക്കിംഗ് ഷാർപ്പ് എഡ്ജസ്, മേക്കിംഗ് ഷാർപ്പ് എഡ്ജസ്, ഷാർപ്പ് എഡ്ജസ്, മേക്കിംഗ് ഷാർപ്പ് എഡ്ജസ് ആൻഡ് ഫ്ലാഞ്ചസ്. ഓക്കെ, ഫ്ലാഞ്ചസ് ഓൺ സർക്കുലർ, സർക്കുലർ ആർട്ടിക്കിൾസ്, ഓൺ സർക്കുലർ ആർട്ടിക്കിൾസ്. പിന്നെയോ ഫിനിഷിംഗ് ദി ഹെംഡ് ആൻഡ് വയർഡ് എഡ്ജ് ഓൺ സർക്കുലർ ആർട്ടിക്കിൾസ്. ഇവനും സർക്കുലർ ആർട്ടിക്കിൾസിനാണ് കേട്ടോ. ഓക്കെ, ഫിനിഷിംഗ്, ഫിനിഷിംഗ് ദി ഹെംഡ്, ഹെംഡ് എന്ന് പറഞ്ഞാൽ ബെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹെംഡ് ആൻഡ് വയേർഡ്, ഹെംഡ് ആൻഡ് വയേർഡ്, ഹെംഡ് ആൻഡ് വയേർഡ് എഡ്ജസ് ഓഫ്, എഡ്ജസ് ഓൺ സർക്കുലർ ആർട്ടിക്കിൾസ്. ഓക്കെ, സർക്കുലർ ആർട്ടിക്കിൾസ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ്, ഇതിനാണ് ടേണിങ്, മേക്കിംഗ് ഷാർപ്പ് എഡ്ജസ്, പിന്നെയോ ഫ്ലാഞ്ചസ് ഓൺ സർക്കുലർ ആർട്ടിക്കിൾസ്, അതേപോലെ ഫിനിഷിംഗ് ദി ഹെംഡ് വയേർഡ് എഡ്ജസ് ഓൺ സർക്കുലർ ആർട്ടിക്കിൾസ്. അപ്പൊ രണ്ടും എന്താണ് സർക്കുലർ ആർട്ടിക്സ് ആർട്ടിക്കിൾസിനാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഏതില്? ഹാഫ് മൂൺ സ്റ്റേക്കിൽ. അടുത്ത ഫണൽ സ്റ്റേക്കിനാണ്. ഓക്കെ, അവൻ ചോദിക്കില്ല, കാരണം അവന്റെ പേരിൽ തന്നെ ഉത്തരവും ഉണ്ട്, അവൻ ചോദിക്കില്ല. യൂസ്ഡ് വെൻ ഷേപ്പിംഗ് ആൻഡ് സീമിംഗ് ഫണൽ ആൻഡ് ടേപ്പേർഡ് ആർട്ടിക്കിൾ. ഓക്കെ, അവൻ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, യൂസ്ഡ് വെൻ, യൂസ്ഡ് വെൻ ചോദിച്ചു കഴിഞ്ഞാൽ ലോട്ടറി. യൂസ്ഡ് വെൻ ഷേപ്പിംഗ്, ഷേപ്പിംഗ് ആൻഡ് സീമിംഗ്, ആൻഡ് സീമിംഗ്, ഷേപ്പിംഗ് ആൻഡ് സീമിംഗ് ഫണൽസ് ആൻഡ് ടേപ്പേർഡ് ആർട്ടിക്കിൾസ്. ഫണൽസ് ആൻഡ് ടേപ്പേർഡ് ആർട്ടിക്കിൾസ് ആ പടത്തിൽ കാണാൻ വേണ്ടി പറ്റും. ടേപ്പേർഡ് ആർട്ടിക്കിൾസിനെ വർക്ക് ചെയ്യാൻ നിൽക്കുക പടത്തിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് മാത്രമാണ് ഇവന്റെ ഇന്ത്യയിൽ പറയാനുള്ള പോയിന്റ്. ഷേപ്പിംഗ് ആൻഡ് സീമിംഗ് എന്താണ്? ഫണൽസ് ആൻഡ് ടേപ്പേർഡ് ആർട്ടിക്കിൾസ്. ഓക്കെ, അടുത്തത് ബിഗ് അയർ, ബീക്ക് അയർ. ഓക്കെ, ഇത് ചോദിക്കുന്നതാണ്. ഓക്കെ, വൺ എൻഡ് ടേപ്പേർഡ് ആണ്, അതർ ഈസ് റെക്ടാങ്കിൾ. ഏതാണെന്ന് ചോദിക്കും, ഏതാണ്? ബീക്ക് അയർ ആണ്. ഓക്കെ, അപ്പം ബീക്ക് അയറിന്റെ ഒരു എൻഡ് നോക്കിക്കേ, ഒരു എൻഡ് ഇതിന്റെ ഹോണിന്റെ അല്ലെങ്കിൽ ഹെഡിന്റെ അല്ലെങ്കിൽ ഫേസിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? റെക്ടാങ്കിൾ ആണ്. അതർ എൻഡോ ടേപ്പേർഡ് ആണ്. ഓക്കെ, അപ്പൊ അത് ചോദിക്കാറുണ്ട്, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ദി സ്റ്റേക്ക് ഹൂസ് വൺ എൻഡ് ഈസ് ടേപ്പേർഡ് ആൻഡ് അതർ എൻഡ് ഈസ് എന്താണ്? സ്ട്രെയിറ്റ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേക്കിന്റെ അല്ല, സ്റ്റേക്കിന്റെ ഹെഡിന്റെ. ഓക്കെ, ക്ലിയർ അല്ലേ? അതേതാണ്? അതാണ് ഈ കാണിച്ചിരിക്കുന്നവൻ. ഏതാണ് അവൻ? ബീക്ക് അല്ലെങ്കിൽ ബിഗ് അയർ. ഓക്കെ, ബീക്ക് സ്റ്റേക്ക് അല്ലെങ്കിൽ ബിഗ് അയൺ സ്റ്റേക്ക് അല്ലെങ്കിൽ ബീക്ക് അയൺ സ്റ്റേക്കുന്നു, ബിഗ് അയൺ സ്റ്റേക്കുന്നു പറയും. ഓക്കെ, ഹാസ് ടു ഹോൺസ്, ഹാസ് ടു ഹോൺസ്, ഹാസ് ടു ഹോൺസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്താണത്? വൺ ഓഫ് വിച്ച് ഈസ് ടേപ്പേർഡ്, വൺ ടേപ്പേർഡ്. ഓക്കെ, അതർ എന്താണ്? റെക്ടാങ്കിൾ. ഓക്കെ, ഇനി ടേപ്പേർഡ് ഹോൺ ഓർ ബീക്ക് ഈസ് യൂസ്ഡ് വെൻ മേക്കിംഗ് സ്പൗട്സ് ആൻഡ് ഷാർപ്പ് ടേപ്പേർഡ് ആർട്ടിക്കിൾസ്. അപ്പൊ ഷാർപ്പ് ടേപ്പേർഡ് ആർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ഈ എൻഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ എൻഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷാർപ്പ് സ്പൗട്ട്, സ്പൗട്ട് ആൻഡ് ഷാർപ്പ് ടേപ്പേർഡ് ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി റെക്ടാങ്കുലർ പാർട്ട്, അതിന് ആൻവിൽ എന്നും പറയും. റെക്ടാങ്കുലർ പാർട്ടിന് എന്ത് പറയും? ആൻവിൽ എന്നും പറയും. ആൻവിൽ എന്ന് നമ്മൾ പറയും. റെക്ടാങ്കുലർ പാർട്ടിന് എന്തുകൊണ്ട് പറയും? ആൻവിൽ എന്ന് പറയും. എന്തിനു വേണ്ടിയാണ്? സ്ക്വയറിംഗ്, കോർണേഴ്സ്, സീമിങ് ലൈറ്റ് റിവെറ്റിംഗിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സ്ക്വയറിംഗ്, സ്ക്വയറിംഗ് എന്ത്, കോർണേഴ്സ്, എസ് ക്യൂ എന്ന് എഴുതിയിട്ടുള്ളൂ, സ്ക്വയറിംഗ്, കോർണേഴ്സ്, പിന്നെയോ സീമിങ്ങിന് വേണ്ടിയിട്ട്, സീമിങ്. ഓക്കെ, ആൻഡ് ലൈറ്റ് റിവെറ്റിംഗ്, ലൈറ്റ് റിവെറ്റിംഗ്. ഓക്കെ, ലൈറ്റ് റിവെറ്റിംഗ് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ആൻവിൽ ഉപയോഗിക്കുന്നത്, ആൻവിൽ ഉപയോഗിക്കുന്നത്. ആൻവിലാണത് ഈ റെക്ടാങ്കുലർ പാർട്ട്. അപ്പൊ റെക്ടാങ്കുലർ പാർട്ടിനെ എന്തും കൂടെ പറയുന്നത്? നമ്മൾ ആൻവിൽ എന്നും കൂടെ പറയുന്നത്. അതാണത് വീക്ക് അയറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത എന്താണ്? ക്രീസിംഗ് സ്റ്റേക്ക് ആണ്. ഇതും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ക്രീസിംഗ് സ്റ്റേക്ക്. ഓക്കെ, ക്രീസിംഗ് സ്റ്റേക്കിന് എന്തുണ്ട്? ഇവിടെയും എനിക്ക് രണ്ട് തരത്തിലുള്ള എന്തുണ്ട്? ഹോൺസ് ഉണ്ട്. രണ്ടും റെക്ടാങ്കുലർ ആണെന്നുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ട് ഹോൺസ് ആണുള്ളത്. ഇവിടെ കാണുന്ന രണ്ടും എന്താണ്?
റെക്ടാംഗുലർ ആയിട്ടുള്ള രണ്ട് ഹോൺസ് എനിക്കുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ്, റെക്ടാംഗിൾ, ഇതും റെക്ടാംഗുലർ ആണ് അല്ലെ, ഇതും റെക്ടാംഗുലർ ആണ് അല്ലെ. റെക്ടാംഗിൾ കുറച്ച് സ്ലോട്ടുകൾ ഉണ്ടെന്നേ ഉള്ളൂ അല്ലെ. ഇതെന്താണ്, റെക്ടാംഗുലർ തന്നെയാണ്. ഇതും എന്താണ്, റെക്ടാംഗുലർ ആണ്. ഓക്കെ, അപ്പൊ രണ്ട് റെക്ടാംഗുലർ ഹോൺസ് ഉണ്ട് അല്ലെ. ഈ രണ്ട് റെക്ടാംഗുലർ ഹോൺസിൽ ഒന്നിൽ എന്തുണ്ട്, കുറച്ച് ഗ്രൂവ്സ് ഉണ്ട് അല്ലെ. ഓക്കെ, സീരീസ് ഓഫ് ഗ്രൂവ്സ് ഉണ്ട് ഒന്നിൽ. ഇതില് ഇതിലോ ഇത് ഫ്ലാറ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ പ്ലെയിൻ ആണ്. ക്ലിയർ ആണ്. അപ്പൊ എന്തിനാ ഉപയോഗിക്കുന്നത്, അവിടെ കാണും രണ്ട് ഓപ്പറേഷൻസ് അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഓപ്പറേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹാസ് ടു റെക്ടാംഗുലർ ഹാൻഡ്സ്. ഓക്കെ, ഹാസ് ടു റെക്ടാംഗുലർ റെക്ടാംഗുലർ ഹോൺസ്. ഹാസ് ടു റെക്ടാംഗുലർ ഹോൺസ്. ഓക്കെ, വൺ ഈസ് പ്ലെയിൻ. വൺ എന്താണ്, പ്ലെയിൻ ആണ്. അതറോ, അതർ എന്താണ്, ഹാസ് എ സീരീസ് ഓഫ് ഗ്രൂവ് സ്ലോട്ട്, ഗ്രൂവിംഗ് സ്ലോട്ട്. Has a series of grooving slots. Okay. Of various size. Ella oru size aano appo adathil nokki kaniyukku manasilavu endana various size of various size. Various size ilana ivumarullu. Okay. Pinne ee grooves endrana upayogikkunnathu sinking a bead pinneyo മേക്കിംഗ് സ്മോൾ ഡയമീറ്റർ ട്യൂബ്സ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന എന്താണ് ഗ്രൂവ്സ് ഉപയോഗിക്കുന്നത്. റെക്ടാംഗുലർ ഉപയോഗിക്കുന്നതിനാണ് സാധാരണ റെക്ടാംഗുലർ സ്റ്റേക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഓപ്പറേഷനും വേണ്ടിയിട്ട് നമ്മൾ ഏത് ഉപയോഗിക്കുന്നുണ്ട്, ഈ പറയുന്നവനെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടിച്ച് ഫ്ലാറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ ആയിരിക്കുന്ന റെക്ടാംഗുലറിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഗ്രൂവ്സ് ആർ യൂസ്ഡ് വെൻ, ഗ്രൂവ്സ് ആർ യൂസ്ഡ് എപ്പോഴാണ് ഗ്രൂസ് ഉപയോഗിക്കുന്നത്, സിങ്കിങ് എ ബീഡ് ഓൺ എ സ്ട്രെയിറ്റ് എഡ്ജ് ഓഫ് എ ഫ്ലാറ്റ് ഷീറ്റ്. സിങ്കിങ് സിങ്കിങ് ബീഡ്. ഓക്കെ, ഓൺ മെറ്റൽ. പിന്നെയോ, പിന്നെ മേക്കിംഗ് സ്മോൾ ഡയമീറ്റർ ട്യൂബ്സ്, മേക്കിംഗ് സ്മോൾ ഡയമീറ്റർ ട്യൂബ്സ്, സ്മോൾ ഡയമീറ്റർ ട്യൂബ്സ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഏത് ഉപയോഗിക്കുന്നത്, ഗ്രൂവ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പൈപ്പ് സ്റ്റേക്ക് ആണ്. ഓക്കെ, പൈപ്പ് സ്റ്റേക്ക് കണ്ടല്ലോ. പൈപ്പ് സ്റ്റേക്കിനും ഹോൺ ഉണ്ട്. ആ ഹോൺ രണ്ട് തരത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, എയും ബി ഒന്ന് കാണുന്നുണ്ടല്ലോ. ഒന്ന് ഫ്ലാറ്റ് ആണ്, മറ്റേതോ ഇച്ചിരി കർവ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ പറഞ്ഞ പൈപ്പ് സ്റ്റേക്കിന്റെ പ്രത്യേകത. ഓക്കെ, ഹാസ് എ ഹോൺ, എ ഹോൺ ആൻഡ് ബോഡി അല്ലെങ്കിൽ ഷാങ്ക്. എന്തില്ല, ആ ടെയിൽ എന്ന് പറഞ്ഞാൽ ഹീൽ എന്ന് പറഞ്ഞ ഭാഗ്യം ഇതൊന്നുമില്ല. ഓക്കെ, അപ്പം ഹോണും ഷാങ്കും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹോൺ ഈസ് അവൈലബിൾ ഇൻ ടു ടൈപ്പ്, ഫ്ലാറ്റും ഉണ്ട് കർവ്ഡും ഉണ്ട്. ഹോണ് എങ്ങനെയുള്ളത്, ഹോൺ രണ്ട് തരത്തിലാണുള്ളത്. എന്താണ്, ഫ്ലാറ്റ് ഹോൺ ഉണ്ട്, പിന്നെയോ കർവ്ഡ് ഹോൺ ഉണ്ട്. അപ്പോൾ ഫ്ലാറ്റ് ഓർ കർവ്ഡ്, അപ്പോൾ ഒന്നിക്കിൽ ഫ്ലാറ്റ് ആവാം അല്ലെങ്കിൽ എന്താവാം, കർവ്ഡ് ആവാം അല്ലെ. ഒന്നിക്കിൽ ഫ്ലാറ്റ് ആവാം അല്ലെങ്കിൽ കർവ്ഡ് ആവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പൊ ഫ്ലാറ്റ് ഫേസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, യൂസ് ടു ഫോൾഡ് ഫോൾഡ് ദി എഡ്ജസ്, ടേൺ അപ്പ് സ്ട്രെയിറ്റ് എഡ്ജസ്. ഓക്കെ, അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഫ്ലാറ്റ് ഫേസ് ഉപയോഗിക്കുന്നത്, ഫ്ലാറ്റ് ഫേസ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൾഡ് എഡ്ജസ്. അപ്പം എഡ്ജസ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോൾഡിങ് എഡ്ജസ്, എഡ്ജസ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയോ, ടേൺ അപ്പ് സ്ട്രെയിറ്റ് എഡ്ജസ്, ടേൺ അപ്പ് സ്ട്രെയിറ്റ് എഡ്ജസ്, സ്ട്രെയിറ്റ് എഡ്ജസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കുണ്ട്, ഫോൾ എഡ്ജസ് ഫോൾഡ് ചെയ്യാനും പിന്നെ എന്താണ് സ്ട്രെയിറ്റ് എഡ്ജസ് ടേൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എന്തിനും ഉപയോഗിക്കുന്നത്. ഓക്കെ, ടേണിംഗ് അപ്പ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ആ പടത്തിൽ നിങ്ങൾക്ക് അത് എഡ്ജ് ടേൺ അപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് പടത്തിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്. ഓക്കെ, കർവ്ഡ് ഫേസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർവ്ഡ് ഫേസ്, കർവ്ഡ് ഫേസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് തന്നെ പക്ഷേ സർക്കുലറിന് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രമാണ്. ഓക്കെ, അപ്പൊ എന്താണ്, ടേൺ സർക്കുലർ ഡിസ്ക് ഓർ കർവ്ഡ് എഡ്ജസ്, ടേൺ സർക്കുലർ, ഇവിടെ സ്ട്രെയിറ്റ് എഡ്ജസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ടേൺ അപ്പ് സ്ട്രെയിറ്റ് എഡ്ജസ് എന്നാണ്. ഇവിടെയോ, ടേൺ സർക്കുലർ ഡിസ്ക് ഓർ കർവ്ഡ് എഡ്ജസ്. ഓക്കെ, സ്ട്രെയിറ്റ് എഡ്ജ് ഫ്ലാറ്റ് ഫേസ്, കർവ്ഡ് എഡ്ജ് കർവ്ഡ് ഫേസ്. ഓക്കെ, പിന്നെയോ, ടു മേക്ക് നോക്കപ്പ് ജോയിന്റ്സ്,
ടു മേക്ക് നോക്ക് അപ്പ് ജോയിൻസ് ടു മേക്ക് നോക്ക് അപ്പ് ജോയിൻസ് ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ ഓക്കെ യെസ് അപ്പോ നമ്മൾ എന്ത് പഠിച്ചു നോക്കപ്പ് ജോയിന്റിന് വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതിനെയാണ് പൈപ്പ് സ്റ്റേക്കിന് എന്നാൽ പാൻഡൌണിന് വേണ്ടിട്ട് എന്തായിരുന്നു ആദ്യം പഠിച്ചത് അല്ലെങ്കിൽ രണ്ടാമത് പഠിച്ചത് ബോട്ടം റൗണ്ട് സ്റ്റേക്കിന് സ്റ്റേക്കാണ് ഇതിന് വേണ്ടി എന്തിനു ഉപയോഗിക്കുന്നത് പാൻഡൌൺ ജോയിന്റ്സിന് ഉപയോഗിക്കുന്നത് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൻഡൌൺ ജോയിന്റ് എന്നാണ് നോക്കപ്പ് എന്താണ് അപ്പൊ നോക്കപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ എന്താണ് പൈപ്പ് സ്റ്റേക്കിന്റെ കെർവ്ഡ് ഫേസ് ഉള്ള പൈപ്പ് സ്റ്റേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കെർവ്ഡ് ഫേസ് പൈപ്പ് സ്റ്റേക്കാണ് നോക്കപ്പിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ പാൻഡൌണിന് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് പാൻഡൌണിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് ബോട്ടം റൗണ്ട് സ്റ്റേക്കാണ് അല്ലെ ബോട്ടം റൗണ്ട് സ്റ്റേക്കാണ് ഓക്കെ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് നേരത്തെ പഠിച്ചതേ ഉള്ളൂ ഓക്കെ ക്ലിയർ ആണല്ലോ അത് ഓക്കെ അല്ലേ ഓക്കെ ആണല്ലോ യെസ് അടുത്ത് നമുക്ക് ടിൻമാൻസ് ആൻവിൽ പഠിക്കാം അടുത്ത് എന്താണ് ടിൻമാൻസ് ആൻവിൽ ഇതാണ് ടിൻമാൻസ് ആൻവിൽ എന്ന് പറയുന്നത് ഇവന് വേറൊരു പേരാണ് കോപ്പർ സ്മിത്ത് സ്നേക്ക് എന്ന് പറയും എന്താ പറയാ പിന്നെ എന്തും കൂടെ പറയും കോപ്പർ സ്മിത്ത് സ്റ്റേക്ക് എന്ന് പറയും കോപ്പർ സ്മിത്ത് സ്റ്റേക്ക് എന്നും കൂടെ ഇവനെ പറയാറുണ്ട് അപ്പൊ ഇവന്റെ വേറെ പേരാണ് കോപ്പർ സ്മിത്ത് സ്റ്റേക്ക് എന്ന് പറയുന്നത് ഓക്കെ ഒരേ സ്റ്റേക്കില് രണ്ട് ടൈപ്പ് എഡ്ജസ് ഒരു കെർവ്ഡ് എഡ്ജ് ഒരു ഫ്ലാറ്റ് എഡ്ജ് ഉണ്ട് അപ്പൊ നമ്മുടെ വർക്ക് പണിയൊക്കെ കുറക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ കോമ്പിനേഷൻ ഓഫ് ടു എഡ്ജസ് ഓഫ് ഡിഫറെന്റ് ക്രോസ് സെക്ഷൻ അതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒരു ക്രോസ് സെക്ഷൻ എന്താണ് കെർവ്ഡ് ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒന്നെന്താണ് കെർവ്ഡ് ആണ് ഒന്നെന്താണ് സ്ട്രെയിറ്റ് ആണ് അപ്പൊ രണ്ട് തരത്തിലുള്ള ക്രോസ് സെക്ഷൻസ് എനിക്ക് ഇവിടെ കിട്ടും ഓക്കെ കെർവ്ഡ് ക്രോസ് സെക്ഷനും കിട്ടും ഇപ്പം എനിക്ക് സ്ട്രെയിറ്റ് ക്രോസ് സെക്ഷനും കിട്ടുന്നുണ്ട് ഓക്കെ ഇത് ഷീറ്റ് മെറ്റൽ വർക്കിന് ഭയങ്കര യൂസ്ഫുൾ ആണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന എക്കണോമിക്കൽ ഫീച്ചർ ഒക്കെ നോക്കുന്നത് ഷീറ്റ് മെറ്റൽ വർക്കിന് വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു കാര്യമാണ് ഓക്കെ അല്ലേ ഇനി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ മെയ്ഡ് ഓഫ് കാർബൺ സ്റ്റീൽ ഓക്കെ മെയ്ഡ് ഓഫ് മീഡിയം കാർബൺ സ്റ്റീൽ ഓക്കെ മെയ്ഡ് ഓഫ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മീഡിയം കാർബൺ സ്റ്റീൽ ഓക്കെ നമ്മൾ ഏത് ഹാഫ് മൂൺ സ്റ്റേക്കും നമുക്ക് എന്താണ് മീഡിയം കാർബൺ സ്റ്റീൽ തന്നെയാണ് അപ്പൊ മീഡിയം കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ടിൻമാൻസ് ആൻവിൽ ഉണ്ടാക്കുന്നത് ഹാഫ് മൂൺ സ്റ്റേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് മീഡിയം കാർബൺ സ്റ്റീൽ കൊണ്ടാണ് അവനെയും എന്ത് ചെയ്യുന്നത് നമ്മൾ കേസ് ഹാർഡൻ ചെയ്യുന്നുണ്ട് ഇവനെയും കേസ് ഹാർഡൻ ചെയ്യുന്നുണ്ട് ഓക്കെ കേസ് ഹാർഡൻഡ് ക്ലിയർ ആണല്ലോ അപ്പൊ മീഡിയം കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേസ് ഹാർഡൻ ചെയ്യുന്നുണ്ട് ഇവനെ അപ്പൊ ഇവന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ ഹൈലി പോളിഷ്ഡ് സർഫസ് ആണ് ഓക്കെ പോളിഷ്ഡ് വർക്കിംഗ് സർഫസ് ഹൈലി പോളിഷ്ഡ് വർക്കിംഗ് സർഫസ് ഇപ്പൊ ഹൈലി പോളിഷ്ഡ് ആണ് ഇവന്റെ വർക്കിംഗ് സർഫസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഓക്കെ അതിൽ ഒന്നാമത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാനിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിക്കാറുണ്ട് യൂസ്ഡ് ഫോർ പ്ലാനിഷിങ് നമ്മൾ പ്ലാനിഷിങ് ഹാമറൊക്കെ പറഞ്ഞല്ലേ ഓക്കെ അപ്പം സ്മൂത്ത് ഹൈലി പോളിഷ്ഡ് ആൻഡ് സ്മൂത്ത് ആയതുകൊണ്ടാണ് പ്ലാനിഷിങ്ങിന് ഉപയോഗിക്കുന്നത് അതായത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജസ് അല്ലെങ്കിൽ സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്ലാനിഷിങ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെയോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാനിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിൻമാൻസ് ആൻവിൽ അല്ലെങ്കിൽ കോപ്പർ സ്മിത്ത് സ്റ്റേക്ക് ആണ് ഉപയോഗിക്കുന്നത് പിന്നെയോ ഫ്ലാറ്റനിങ് ദി സർഫേസ് ഓഫ് ഷീറ്റ് മെറ്റൽ ഫ്ലാറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഷീറ്റ് മെറ്റലിൻ്റെ സർഫസിനെ ഫ്ലാറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി ഓക്കെ ഫ്ലാറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയോ ബെൻഡിങ് ഫ്ലാഞ്ചിങ് ഓക്കെ പിന്നെയോ ഫിനിഷിങ് വയേർഡ് എഡ്ജസ് ഓൺ ബോത്ത് സ്ട്രെയിറ്റ് ആൻഡ് കർവ്ഡ് എഡ്ജസ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഫിനിഷിങ് വയേർഡ് എഡ്ജസ് ഓൺ ഏതിലാണ് സ്ട്രെയിറ്റ് അതേപോലെ കർവ്ഡ് എഡ്ജസ് ഓക്കെ അപ്പൊ സ്ട്രെയിറ്റ് എഡ്ജിലും കർവ്ഡ് എഡ്ജിലും എന്താ കാര്യം എന്ന് പറയുന്നത് ഇവന് ഷേപ്പ് തന്നെയാണ് ഓക്കെ വയേർഡ് എഡ്ജസ് എനിക്ക് കർവ്ഡ് ആണെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം പിന്നെ സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം ക്ലിയർ അല്ലേ അപ്പം വയേർഡ് എഡ്ജസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ട് കർവ്ഡ് എഡ്ജിലും പറ്റും സ്ട്രെയിറ്റ് എഡ്ജിലും പറ്റും ക്ലിയർ ആണല്ലോ കർവ്ഡ് എഡ്ജിലും പറ്റും സ്ട്രെയിറ്റ് എഡ്ജിലും പറ്റും ആരെ ഉപയോഗിക്കുമ്പോൾ പിന്നെ ടിൻമാൻസ് ആൻവിലിനെ ഉപയോഗിക്കുന്നു അടുത്ത ടിൻമാൻസ് ഹോസ് ഇങ്ങനെയാണ് കാണുന്നത് ഓക്കെ ടിൻമാൻസ് ഹോസ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ടിൻമാൻസ് ഹോസ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ടിൻമാൻസ് ഹോസിൽ രണ്ട് ആമുണ്ട് ഒരേ ആം എന്തായിരിക്കും ക്രാങ്ക്ഡ് ഡൗൺ ആണ് ഒരു ആം എന്താണ് താഴത്തേക്കാണ് ഇരിക്കുന്നത് ഓക്കെ അതെന്താ പറയാ ക്രാങ്ക്ഡ് ഡൗൺ എന്ന് പറയും എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് ക്രാങ്ക് ഡൗൺ ചെയ്യുന്നത് ഓക്കെ
അപ്പൊ ഹാസ് ടു ആംസ്, ഹാസ് ടു ആംസ് ആംസ് അറ്റ് ഇറ്റ്സ് ബോത്ത് എൻഡ്സ് അല്ലെ, രണ്ട് എൻഡ്സിലാണല്ലോ, ബോത്ത് എൻഡ്സ് രണ്ട് എൻഡ്സിൽ വന്നിട്ടുണ്ട്, രണ്ട് ആംസ് ഉണ്ട്, ക്ലിയർ ആണല്ലോ. യെസ്, വൺ ആം, ഒരു ആം എന്താണ്, വൺ ഓഫ് ദി ആംസ്, വൺ ഓഫ് ദി ആംസ് എന്താണ്, ക്രാങ്ക്ഡ് ഡൗൺ, ക്രാങ്ക്ഡ് ഡൗൺ എന്തിനു വേണ്ടിയാണ്, ഫോർ ക്ലിയറൻസ്. ഓക്കെ, വർക്ക് ചെയ്യുമ്പോഴുള്ള ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി എന്തുണ്ട് ആ പടത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഈ പറയുന്ന രണ്ട് ഹാൻഡ്സിൽ വന്നിട്ട് സ്ക്വയർ ഹോൾസ് ഉണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ്, പലതരത്തിലുള്ള ഹെഡ്സ് റിസീവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, പല വെറൈറ്റി ഓഫ് ഹെഡ്സ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സ്ക്വയർ ഹോൾസ് ഉണ്ട്. അപ്പം സ്ക്വയർ ഹോൾസ്, സ്ക്വയർ ഹോൾസ് ഫോർ ദി റിസപ്ഷൻ ഓഫ്, ഫോർ ദി റിസപ്ഷൻ ഓഫ് എ വൈഡ് വെറൈറ്റി ഓഫ്, വൈഡ് വെറൈറ്റി ഓഫ്, വൈഡ് വെറൈറ്റി ഓഫ് ഹെഡ്സ്. ഓക്കെ, വൈഡ് വെറൈറ്റി ഓഫ് ഹെഡ്സ്, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളത് സ്ക്വയർ ഹോൾസ് ഉള്ളത്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. അപ്പൊ അടുത്തത് ഹോളോ മാൻഡ്രിൽ ആണ് അടുത്തുള്ളത്. ഓക്കെ, ഈ കാണുന്നതാണ് ഹോളോ മാൻഡ്രിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവനൊരു സിംഗിൾ ഹൊറിസോണ്ടൽ പീസ്, മെറ്റൽ പീസ് ആണ്. അതിൽ ഒരു സർഫസ്, മുകളിൽ കാണുന്ന സർഫസ് എന്താണ്, കർവ്ഡ് ആണ്. താഴെ കാണുന്ന സർഫസ് എന്താണ്, ഫ്ലാറ്റ് ആണ്. അപ്പൊ ഒരു സർഫസ് എന്താണ്, റൗണ്ടും മറ്റേ സർഫസ് എന്താണ്, ഫ്ലാറ്റും ആണ്. അപ്പം ഒരു സിംഗിൾ ഹൊറിസോണ്ടൽ ഇതാണ്, സിംഗിൾ ഹൊറിസോണ്ടൽ എന്താണ്, ഈ പറയുന്ന സിംഗിൾ ഹൊറിസോണ്ടൽ എന്താണ് ഇവൻ, മെറ്റൽ പീസ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഒരു സർഫസ് എന്തുണ്ട്, ഒരു സർഫസ് ഫ്ലാറ്റ് ആണ്, മറ്റേ സർഫസ് എങ്ങനെയാണ്, കർവ്ഡ് ആണ്. ഒരു സർഫസ് എന്താണ്, ഫ്ലാറ്റ് ആണ്, മറ്റേ സർഫസ് കർവ്ഡ് ആണ്, അല്ലെങ്കിൽ റൗണ്ട് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പൊ നമുക്ക് ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, അപ്പോ എ സിംഗിൾ ഹൊറിസോണ്ടൽ മെറ്റൽ പീസ്, ഓക്കെ, സിംഗിൾ ഹൊറിസോണ്ടൽ, ഹൊറിസോണ്ടൽ മെറ്റൽ പീസ്, മെറ്റൽ മെറ്റൽ പീസ് ആണ്. അതിലോ വൺ സർഫസ് ഫ്ലാറ്റ്, നമ്മുടെ ആ വലത്തേ അറ്റത്ത് കാണുന്ന സർഫസ് ഫ്ലാറ്റ്, വൺ സർഫസ് ഫ്ലാറ്റ്. അടുത്ത സർഫസോ, അതർ സർഫസ് റൗണ്ട്, റൗണ്ട് എന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, റൗണ്ട് ഒരു കർവ്ഡ്. ഓക്കെ, റൗണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ താഴെ എന്തുണ്ടാവും നിങ്ങൾക്ക്, താഴെ നിങ്ങൾക്ക് നമുക്കൊരു ഒരു ഒരു സ്ലോട്ട് ഉണ്ടാവും. ഓക്കെ, താഴെ എന്തുണ്ടാവും, ഒരു സ്ലോട്ട് ഉണ്ടാവും, താഴെ ഇതിനുള്ളിൽ സ്ലോട്ട്, ഇതിനുള്ളിൽ സ്ലോട്ട് ഉണ്ടാവും. ഈ പറയുന്ന, ഈ പറയുന്ന ബോൾട്ടിന് ഇതിനുള്ളിൽ കടന്ന് ഇങ്ങനെ മൂവ് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ബോൾട്ടിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനുള്ളിൽ നിന്ന് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തിനു വേണ്ടിയാണ്, ഏത് പോർഷന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ഫാസ്റ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ആണ് ആ ബോൾട്ട് അതിനുള്ളിൽ കിടന്നിട്ട് നീങ്ങുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഹാസ് എ സ്ലോട്ട്, ഹാസ് എ സ്ലോട്ട്. ഓക്കെ, വിച്ച് പെർമിറ്റ്, വിച്ച് പെർമിറ്റ്, വിച്ച് പെർമിറ്റ്സ് ദി സ്റ്റേക്ക്, വിച്ച് പെർമിറ്റ്സ് ദി സ്റ്റേക്ക് ടു സ്ലൈഡ് ഓൺ എ ബോൾട്ട്, ഓൺ എ ബോൾട്ട്. ഓക്കെ, സോ ദാറ്റ്, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഫാസ്റ്റ് ആൻഡ്, ഇറ്റ് ക്യാൻ ബി ഫാസ്റ്റ് ആൻഡ് ടു ദി ബെഞ്ച്, ടു ദി ബെഞ്ച് ടു എനി റിക്വയർഡ് ലെങ്ത്, ടു എനി റിക്വയർഡ്, റിക്വയർഡ് ലെങ്ത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത്, മീഡിയം കാർബൺ, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ, എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സ്റ്റേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, മീഡിയം കാർബൺ സ്റ്റീൽ കൊണ്ടാണ് സ്റ്റേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ, മീഡിയം കാർബൺ സ്റ്റീൽ ആൻഡ് കേസ് ഹാർഡ്, ആൻഡ് കേസ് ഹാർഡ്. ക്ലിയർ ആണല്ലോ, മീഡിയം കാർബൺ സ്റ്റീൽ ആൻഡ് കേസ് ഹാർഡ്. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ, മീഡിയം കാർബൺ സ്റ്റീൽ ആൻഡ് കേസ് ഹാർഡ്. അപ്പം മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്, നമ്മുടെ ആര് സ്ക്രൂ ഡ്രൈവറിനെ ഉണ്ടാക്കിയിരിക്കുന്നത്, സ്ക്രൂ ഡ്രൈവറിന് ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, കാർബൺ സ്റ്റീൽ കൊണ്ടാണ്.
പിന്നെ നമ്മൾ വൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതുകൊണ്ടാണ്? മൈൽഡ് സ്റ്റീൽ കൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെയോ മാൻഡ്രിൽസ് സോറി എന്താണ് സ്റ്റേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് മീഡിയം കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? അപ്പോ എന്താണ്, എക്സ്ക്യൂസ് മീ, കാർബൺ സ്റ്റീൽ അലോയ് സ്റ്റീൽ കൊണ്ട് നമ്മൾ ഏതുണ്ടാക്കിയിരിക്കുന്നു? സ്ക്രൂ ഡ്രൈവർ ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ സ്റ്റേക്ക് മീഡിയം കാർബൺ സ്റ്റീൽ ആണ്. പിന്നെ മൈൽഡ് കാർബൺ സ്റ്റീൽ ആണ് ഏത്? വൈസ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ സ്റ്റേക്ക് എന്ന് പറയുന്ന ഭാഗം അവസാനിച്ചിരിക്കുന്നത്. അടുത്തത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. എന്താ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്റ്റേക്കിനെ ഹോൾഡ് ചെയ്യുന്ന ഡിവൈസ്. നമ്മൾ സ്റ്റേക്കിനെ ഉപയോഗിക്കുമ്പോൾ, സ്റ്റേക്കിനെ വർക്ക് ചെയ്യുമ്പോൾ, സ്റ്റേക്കിന്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന നേരത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അതിനെ ഹോൾഡ് ചെയ്യണം. ആ ഹോൾഡ് ചെയ്യുന്ന ഡിവൈസിനെയാണെന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പം ഡിവൈസ് യൂസ്ഡ് ടു ഹോൾഡ് എന്ത് സ്റ്റേക്ക്, എപ്പോ? വൈൽ വർക്കിംഗ്. ഓക്കെ, സ്റ്റേക്കിനെ നമ്മൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് വൈൽ യൂസിങ് ദം. ഓക്കെ, സ്റ്റേക്ക് ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യണം? അവനെ ഹോൾഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസിന് എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. മൂന്ന് ടൈപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണുള്ളത് നമുക്ക്. ഒന്നാമത്തത് ബെഞ്ച് പ്ലേറ്റ്. ഇതൊരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ്, ബെഞ്ച് പ്ലേറ്റ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു ഹോൾഡ് സ്റ്റേക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ബെഞ്ച് പ്ലേറ്റ് ആയിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. പിന്നെയോ റിവോൾവിംഗ് ബെഞ്ച് പ്ലേറ്റ് ഉണ്ട്. പിന്നെയോ യൂണിവേഴ്സൽ സ്റ്റേക്ക് ഹോൾഡർ ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പം ആദ്യം നമുക്ക് ബെഞ്ച് പ്ലേറ്റിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ബെഞ്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെഞ്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് ഉണ്ടാവും, ഒരുപാട് ഹോൾസ് ഉണ്ടാവും. ഓക്കെ, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനെ കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഡ് ഓഫ് കാസ്റ്റ് ഐറൺ. ഇതും ഒരു വട്ടം ചോദിച്ചിരിക്കുന്നത്, ബെഞ്ച് പ്ലേറ്റ് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മേഡ് ഓഫ് കാസ്റ്റ് ഐറൺ. ഓക്കെ, എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? മേഡ് ഓഫ് കാസ്റ്റ് ഐറൺ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിന് ഷേപ്പ് എന്താണ്? റെക്ടാംഗുലർ ഷേപ്പാണ്. അപ്പൊ റെക്ടാംഗുലർ ഷേപ്പാണ്. ഇതിന് ഷേപ്പ് എന്താണ്? റെക്ടാംഗുലർ ഷേപ്പാണ്. ഇതിന് രണ്ട് തരത്തിലുള്ള ഹോൾസ് ഉണ്ടാവും. ഒന്ന് ലാർജ്, നിങ്ങൾക്ക് ആ പടത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ, ലാർജ് ഹോൾസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ലാർജ് ടേപ്പേർഡ് ഹോൾസ്. അപ്പൊ ടേപ്പേർഡ് ഹോൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റേക്കിന്റെ ഷാങ്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ടേപ്പേർഡ് ഹോൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിക്സിംഗ് ഷാങ്ക് ഓഫ് സ്റ്റേക്ക്. അപ്പോൾ സ്റ്റേക്കിന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാപ്പേർഡ് ഹോൾസ് ഉള്ളത്. ഓക്കെ, പിന്നെയോ സ്മോൾ ഹോൾസ് നിങ്ങൾക്ക് ആ പടത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സ്മോൾ ഹോൾസ് അല്ലെ, സ്മോൾ ഹോൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? സപ്പോർട്ടിങ് ബെഞ്ച് ഷിയർ. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ബെഞ്ച് ഷിയർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? സ്മോൾ ഹോൾസ് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ ബെഞ്ച് ഷിയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു പോർഷൻസ് നമ്മൾ കയ്യിൽ വെക്കുന്നു, മറ്റേ പോർഷൻ ഇതിൽ വെക്കുന്നു, ഈ പറയുന്ന ബെഞ്ച് പ്ലേറ്റിൽ വെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ബെഞ്ച് പ്ലേറ്റ് എന്താണെന്നൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേക്ക് പഠിച്ച നേരത്തെ അല്ലെ. അപ്പൊ സ്മോൾ ഹോൾസ് എന്തിനാണ്? സപ്പോർട്ട് ബെഞ്ച് ഷിയറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലെ. ബ്ലോക്ക് ഷിയേഴ്സ്, റോഡ് ഷിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ബ്ലോക്ക് റോഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ബ്ലോക്ക് ഷിയേഴ്സിന്റെ ഒരു കാല് താഴത്തേക്ക് വളഞ്ഞിരിക്കുന്നുണ്ട്. അത് എന്തിനാണ്? അയൺ ആംഗിൾസിൽ അല്ലെങ്കിൽ ഷീറ്റ്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റോഡ്സ് ആണെങ്കിൽ ഒരു ലെഗ് ചെറുതായിരിക്കും, ഒരു ഹാൻഡിൽ ചെറുതായിരിക്കും, അവനെ കാലം കൊണ്ട് ചവിട്ടി പിടിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ സമയത്ത് പറഞ്ഞാണത് ബെഞ്ച് ഷിയേഴ്സ് എന്ന് പറഞ്ഞതും. ഓക്കെ, ബെഞ്ച് ഷിയേഴ്സ് എന്ന് പറഞ്ഞതും ആ സമയത്ത് നമ്മൾ പറഞ്ഞാണ്. അപ്പൊ ബെഞ്ച് ഷിയേഴ്സിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഹോൾ ഉള്ളത്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത റിവോൾവിംഗ് പ്ലേറ്റ് ആണ്. ഓക്കെ, റിവോൾവിംഗ് പ്ലേറ്റ്. ഇതാണ് റിവോൾവിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. എന്താണ് അതിലും എന്താണ്? ഒരു റിവോൾവിംഗ് പ്ലേറ്റ് ആണുള്ളത്. ഓക്കെ, റിവോൾവിംഗ് ബെഞ്ച് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൺസിസ്റ്റ് ഓഫ് എ റിവോൾവിംഗ് പ്ലേറ്റ്. കൺസിസ്റ്റ് ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു റിവോൾവിംഗ് പ്ലേറ്റ് ആണ്. കൺസിസ്റ്റ് ഓഫ് എ റിവോൾവിംഗ് പ്ലേറ്റ്. കൺസിസ്റ്റ് ഓഫ് എ റിവോൾവിംഗ് പ്ലേറ്റ്.
വിത്ത് ടാപ്പേർഡ് ഹോൾസ്. അതിൽ നിന്നാണ് ടാപ്പേർഡ് ഹോൾസ് ആണ്, വിത്ത് ടാപ്പേർഡ് ഹോൾസ്. ഓക്കെ, എന്തിനു വേണ്ടിട്ടാണ്? ഷാങ്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വൈൽ യൂസിങ് ദം അല്ലേ, ടു സപ്പോർട്ട് ഷാങ്ക് വൈൽ യൂസിങ് ദം, ടു സപ്പോർട്ട് ഷാങ്ക് വൈൽ യൂസിങ് ദം, വൈൽ യൂസിങ് ദം, വൈൽ യൂസിങ് ദം. ഷാങ്കിനെ ആരെ, വൈൽ യൂസിങ് ദം, ദം എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ, എന്റെ സ്റ്റേക്ക് ആണ് അല്ലെ, വൈൽ യൂസിങ് സ്റ്റേക്ക്, സ്റ്റേക്കിനെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഷാങ്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. അടുത്തത് എനിക്കെന്ന് പറയേണ്ടത് യൂണിവേഴ്സൽ സ്റ്റേക്ക് ആണ്. ഓക്കെ, യൂണിവേഴ്സൽ സ്റ്റേക്ക് ഇതാണ്. അപ്പം ഇവനെന്ന് പറഞ്ഞാൽ എനിക്ക് ഏത് ഡിസയർ പൊസിഷനിൽ വേണമെങ്കിലും വർക്ക് ബെഞ്ചിന്റെ മുകളിൽ ക്ലാമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവൻ ഇവന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇവനെ എന്ത് ചെയ്യുന്നത്, വളരെയധികം ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്യാൻ ബി ക്ലാമ്പ്ഡ് ഓൺ എനി ഡിസൈഡ്, ക്യാൻ ബി ക്ലാമ്പ്ഡ്, ക്ലാമ്പ്ഡ് ഓൺ എനി ഡിസൈഡ് പൊസിഷൻ, ഓൺ എനി ഡിസൈഡ് പൊസിഷൻ, ഡിസൈഡ് പൊസിഷൻ, പൊസിഷൻ ഓൺ ദി വർക്ക് ബെഞ്ച്. വർക്ക് ബെഞ്ചാണ് ഇത്, ബെഞ്ച് പ്ലേറ്റ് അല്ല, വർക്ക് ബെഞ്ച്. അതുകൊണ്ടാണ് മിക്കവാറും ആൾക്കാർ ഈ സാധനത്തിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഈ സ്റ്റേക്ക് ഹോൾഡറിന്റെ കൂടെ ഒരു സെറ്റ് ഓഫ് എന്ത് വരുന്നുണ്ട്, ഒരു സെറ്റ് ഓഫ് എന്ത് വരുന്നുണ്ട്, സ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഇവനെ ഊരിയെടുത്തിട്ട് അടുത്തവനെ വെക്കാം. ഓക്കെ, അടുത്തവൻ ഊരിയെടുത്തിട്ട് അടുത്തവനെ വെക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് ആവശ്യമുള്ളവനെ എന്ത് ചെയ്യാം, ഊരിയെടുത്തിട്ട് അടുത്തവനെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് മാറ്റി വെക്കേണ്ടി വരും. മാറ്റി വെക്കാൻ വേണ്ടി പറ്റും, വെക്കേണ്ടി വരുന്നല്ല, വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, വളരെ എളുപ്പത്തിൽ ആ ഓപ്പറേഷൻ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എന്താണ്, ഈ അറിയുന്ന യൂണിവേഴ്സൽ സ്റ്റേക്ക് ഹോൾഡറിന്റെ കൂടെ ഒരു സെറ്റ് ഓഫ് സ്റ്റേക്കും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് വാങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്റ്റേക്ക് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ഉപയോഗമില്ലാതെ വരും. ഓക്കെ, അപ്പം ഈ പറയുന്ന സാധനം വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ സാധനം എന്താണ് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെയോ ഇവനെ ഇവന്റെ റീപ്ലേസ്മെന്റ് വളരെ ക്യുക്കായിട്ട്, വെരി ക്യുക്കായിട്ട് ഇവനെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. വൺ സ്റ്റേക്ക് മേ ബി റീപ്ലേസ്ഡ് ബൈ അനദർ വെരി ക്യുക്ക്ലി ബൈ സിംപ്ലി ടേണിംഗ് ദി സ്വെല്ലിംഗ് ഹാൻഡിൽ. അപ്പൊ ഇവന് ഹാൻഡിൽ ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇവനെ എനിക്ക് വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് അടുത്തവനെടുത്ത് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്തവനെടുത്തിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണെന്ത് യൂണിവേഴ്സൽ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഏതിൽ പറയാനുള്ള, സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരമുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ ഫ്രീ വീഡിയോസും പിന്നെ പെയ്ഡ് വീഡിയോസ് എല്ലാം കൂടി സിലബസ് പ്രകാരമുള്ള ടോപ്പിക് നമ്മൾ ഏകദേശം കവർ ചെയ്തിരിക്കുകയാണ്. ഇനി സിലബസിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ എന്താണ് ഒന്ന് ബുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം. അപ്പം സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ തീർത്തു വെച്ചിട്ടുണ്ട്, ഏകദേശം തീർത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.